Hello? ആ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, ആരെ കോൾ വന്നായിരുന്നോ? കേൾക്കണില്ലേ നീ? ഹെഡ്ഫോൺ കൂടി വെച്ചേക്ക്. ഓക്കെ, ഇപ്പൊ നീ പുറത്തെടുത്ത് നോക്കി നോക്കിക്കേ, എന്റെ ഐഡിയ നോക്ക്, എന്റെ ഐഡിയ എടുത്ത് നോക്കി നോക്ക്. ഐഡിയോ അതെ അതെ, അല്ല, തത്സമയം നിന്നില്ലായിരുന്നു. പിന്നീട്ട് രണ്ടാമത്തത് പിന്നെ ഇട്ട നിങ്ങക്ക് ഭ്രാന്താണ്. അവന്ന് തിട്ടിട്ട് അന്നേ ബ്രേക്ക് ഇട്ടിട്ട് പോയപ്പോഴായിരുന്നു. ബ്രേക്ക് ഇട്ടതാണ്. പിന്നെ ഇത് എന്റെ എല്ലാ സാധനങ്ങളും നിർത്തിയപ്പോഴാണ് തണുത്തതെന്ന് ഈ സാധനം. നാലായിരം അല്ലേ? ഓക്കെ, എടാ, കുറച്ച് കഴിയുമ്പോൾ നോക്കിയത് മാറും. കോപ്പി കൊടുക്ക. ഇതെവിടെ നിന്നുണ്ടെന്ന്? എന്തോ ഏ, എന്തോ കോഫി എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതെവിടെ നിന്ന് മേടിച്ച്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വാങ്ങിക്കുമ്പോ ബൾക്കായിട്ട് വാങ്ങിച്ചു. എനിക്ക് ഇടക്കിടക്ക് കടയിൽ പോകുന്ന ഇഷ്ടമല്ല. വാങ്ങിക്കാൻ പങ്ക് 10 ബിരിയാണി, 10 ബർഗർ, 10 ഗ്രാൻഡ് ഷേക്ക്, 10 മിൽക്ക് ഷേക്ക്, പിന്നെ കോഫി ഒരു 5 എണ്ണം, കോള ഒരു 5 എണ്ണം. ആവശ്യമായിട്ടാണല്ലേ? രാവിലെ വാങ്ങിച്ചു 10-10000 രൂപക്ക് ഫുഡ് വാങ്ങിക്കും. 10000 രൂപ ഉള്ളു എന്നാലും. ആ അത്രക്കാ തോന്നും. ഞാൻ ഒരു ദിവസം ഒരു 12000-13000 രൂപയുടെ ഫുഡ് കഴിക്കില്ല. അങ്ങനെ കറക്റ്റ് ഇങ്ങനെ അത് തീരാൻ പോകുമ്പോഴത്തേക്കും ഒരു ബിരിയാണി കഴിക്കും, അപ്പൊ അത് മൊത്തം ഫുള്ളാവും. അതുപോലെ തന്നെ വെള്ളവും ഓർക്കണ്ടേ എപ്പോഴാ തീരാ. തീരുന്നതെന്ന്? ആ അത് നോക്കിയിരിക്കണം, അതാണ് പാട്. അല്ലേ മുഞ്ചും. അത് നോക്കിയിരിക്കണം. അടുത്ത വിട്ട് കേട്ടിട്ട്
പറഞ്ഞായിരുന്നു. ഇല്ല പറഞ്ഞില്ല പറഞ്ഞില്ല. ഓക്കെ. തായിഫ് എന്റർടൈൻമെന്റ് അല്ലേ, വെറൈറ്റി സാധനം. പേരാണ് ഇല്ല, എല്ലാവരും ഓരോ പേരിട്ട് ഗെയിമിംഗ് ഗെയിമിംഗ് എന്ന് വിളിക്കുമ്പോൾ വെറൈറ്റി. ഇതാണ് എന്റെ എന്റർടൈൻമെന്റ്. മനസ്സിലായില്ലേ? ഞാൻ ഈ റൗണ്ട് കൂടെ കഴിഞ്ഞിട്ട് സെല്ല് ചെയ്യാൻ പോകും. അപ്പൊ സെല്ല് ചെയ്താലും ക്യാഷ് അല്ല, ഈ റൗണ്ട് കൂടെ കഴിഞ്ഞിട്ട് പോകൂല. അല്ലെങ്കിൽ എല്ലോ റൗണ്ട് ഫിഗർ ആക്കിട്ട് പുരി പിടിക്കുവാണെ. ഞാൻ എന്റെ തടിയും കൂടെ തന്നിട്ട് ആ ഹോസ്പിറ്റലിന്റെ അപ്പുറത്ത് വഴി ഒന്ന് സെല്ല് ചെയ്തോ. നീ എസ്കേപ്പ് അടിക്കുമ്പോ നമ്മുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ പ്രൊഫൈൽ പിക്ചറ്? നോക്കിക്കേ, ഇപ്പൊ നോക്കിക്കേ, നിന്റെ കറണ്ട് ഫോട്ടോ ആയിരിക്കാനോ തടക്കുന്നത്. കറണ്ട് ഇപ്പം നീ ഇപ്പൊ എങ്ങനെയാണോ നിന്റെ ഫേസ് ഇരിക്കണത് അതേപോലത്തെ ഫോട്ടോ ആയിരിക്കും കിടക്കുന്നത്. അടുത്ത രാത്രി ആകുമ്പോ ഒരു ഹൗസ് ബോട്ട് അടിക്കാൻ നോക്കട്ടെ. ടോപ്പിക്ക് ഞാൻ അന്ന് എന്റെ നാലെണ്ണം മാത്രണ്ടി തന്നില്ലേ, നാല മൊത്തം തന്നില്ലായിരുന്നു. നമ്മള് യൂസ് ചെയ്യാൻ തോന്നുന്നു അതൊക്കെ. പണ്ട് വെള്ളോട്ട് പോകുന്നതിന്റെ എനിക്ക് കൊറച്ച് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടോ? ഒരു അഞ്ച് ബിരിയാണി, അഞ്ച് ഗ്രാൻഡ് ഷേക്ക്. ഏറുന്നില്ല ബിരിയാണിയാ? ഏഴ് ബിരിയാണി എന്ന് പറഞ്ഞ 7 ദിവസം കണ്ട് തിന്നാൻ തോന്നുന്നു. ഏഴ് ബിരിയാണി, എന്റെ ഒരു ബിരിയാണി ഉണ്ട്. അങ്ങനല്ല, നമ്മള് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കണം. മനസ്സിലായ? ബിരിയാണി വാങ്ങിച്ചു വെക്കണം കൂടുതൽ. അത് തീയാടാൻ പഠിക്കണം. ബിരിയാണിയും ഗ്രാൻഡ് ഷേക്കും അടിക്കുമ്പോഴത്തേക്കും രണ്ടും ഫുള്ള് കയറും. മനസ്സിലായ? പക്ഷെ എനിക്കത് അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റൂല, ഞാൻ ചിലപ്പോ ശ്രദ്ധിക്കൂല അധികം താഴത്തേക്ക് പോയാ. അതുകൊണ്ടാണ് ഞാൻ മറ്റേ ഇപ്പൊ നമ്മള് പെട്ടെന്ന് ഇറങ്ങൂന്നുള്ള മൈൻഡിലേക്ക് നിക്കുകയാണെങ്കിൽ, അപ്പം ഫുഡ് ഭയങ്കര ലോ ആണെങ്കിലും അപ്പൊ സാദാ ഷേക്കും ഒരു ബർഗറും കൂടെ തരും. ഞാനിതെല്ലാം മറ്റേ ഹോട്ട്കീയില് സെറ്റ് ചെയ്ത് വെച്ചേക്ക. അപ്പം നമ്പർ നീക്കിയാ മതി, പിന്നെ എനിക്കതാ ഇത്തിരി കൂടെ എളുപ്പമായിട്ട് തോന്നിയ. അറിയാണ്ട് ഇങ്ങനെ കീയൊക്കെ പിടിച്ച് ഞെക്കും, ഇയും ഡബ്ല്യു ഒക്കെ ഞെക്കുമ്പോഴത്തേക്ക് അറിയാണ്ട് ചൂന്തിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ ഒന്നും വെച്ചിട്ടില്ല.
എനിക്ക് ഇൻവെന്ററി തുറക്കണമെങ്കിൽ രണ്ട് കൈ വേണം. ഫംഗ്ഷൻ ചെയ്യണോ? അതെ അതെ ബട്ടൺ ഞെക്കിയിട്ട് F1 ഞെക്കണം, എന്നാലേ വരത്തുള്ളൂ അല്ലേ? F2 അതെ അതെ ലാപ്ടോപ്പിൽ കാണുമ്പോ അങ്ങനത്തെ. എന്താ ലാപ്ടോപ്പ് ഇല്ല, പക്ഷേ 60% ആണ് സ്ക്രീൻ, ഷെയർ സ്ക്രീനും കീബോർഡ് ചെറുതാ. നിങ്ങള് ചായണം വല്ല വന്ന് ഈസി കേറിയായിരുന്നോ ഞാൻ വേലിക്ക്? ഇല്ലായിരുന്നില്ല, ഈവനിങ് ഇല്ലായിരുന്നു, ഈവനിങ് ഞാൻ ഉറങ്ങി പോയി കിടന്നു. ഞാനിപ്പോ പറഞ്ഞു പോയി കിടന്നുറങ്ങാൻ, നീ അല്ലേ വൈകിട്ട് വരത്തില്ല. ഒരു 2 മണിക്കൂറിനുള്ളിൽ പോയി കിടന്നുറങ്ങാം. പത്തായി 10 CR കഴിഞ്ഞാലുള്ളത്, 10 CR ക്രോസ് ചെയ്ത് കഴിഞ്ഞാലേ
കാണുന്നുണ്ടോ? എന്തോ സിയാളെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാ ഓക്കെ, നമ്മുടെ പുതിയ വന്ന മെമ്പേഴ്സിന് എല്ലാവർക്കും എ ആർ ഇല്ലാത്തവർക്ക് എ ആർ എടുത്തു കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കുള്ളിൽ എന്തായാലും കുറച്ച് അത്യാവശ്യം മെമ്പേഴ്സ് ആവും. അത്യാവശ്യം എമൗണ്ട് ആയി കഴിയുമ്പോൾ ഡി എച്ച് അടിക്കാൻ പോയാലെന്നൊരു പ്ലാൻ ഉണ്ട്. അത്യാവശ്യം എമൗണ്ട് ആയി കഴിയുമ്പോഴേ ഡി എച്ച് അടിക്കാൻ, നമുക്ക് ഡി എച്ച് അടിക്കാനേ. അല്ല അല്ല, നമ്മൾ മേടിച്ചുകൊടുക്കണ അല്ലാണ്ടേ. ഇപ്പൊ ഈ നമ്മളൊരാള് ഒരു മൂന്ന് വെച്ച് ഉണ്ടാക്കുന്നില്ലേ ഇപ്പൊ ഡെയിലി പറഞ്ഞത്? അപ്പം മൂന്നിന്റെ അപ്പൊ ഒരു 1200 എന്ന് പറഞ്ഞ ഒരു 1500 വരായിട്ട് പറ്റുകയാണെങ്കിൽ. അല്ലല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഇപ്പൊ ആദ്യം ഞാൻ പറഞ്ഞൊരു 10 CR, ഇപ്പൊ നമ്മൾ 20 ടാർഗറ്റ്. ഇത് എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, ഈ ഡി എച്ച് അടിക്കാനായിട്ട് നമ്മളൊരു 5 പേര് പറ്റുള്ളൂ. 5 ആണോ 8 ആണോ? 5 ആണോ? ഏ 5 പേരല്ലേ? അപ്പം ആ 5 പേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഹലോ, നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ഞാൻ നോക്കാം ഞാൻ നോക്കാം. ആ മിനിമം 6 മാക്സിമം 8. മിനിമം 6 മാക്സിമം 8. മിനിമം 6 മാക്സിമം 8. ഇത് എവിടെ കിടക്കണേ? അത് മറ്റേ ഇതിന്റെ തടപ്പുണ്ട്, തോമ്പടി റൂൾസിന്റെ കൂട്ടത്തിൽ.
ഈസ്റ്റേ പടാ ഞാൻ മുടിക്ക് കളറടിച്ച് അതേപോലെ ഇരിക്കൂലേ? മുടിക്ക് കളറടിച്ച് അതേപോലെ ഇരിക്കൂല്ലേ? അറിഞ്ഞ അപ്പുറത്തേക്കണ പുള്ളി അല്ലേ? ഏതല്ലേ നിങ്ങടെ മോനാണ് ഇത്? അല്ലെ ബ്രോ ഹലോ. ഹലോ, ആ പേരെന്താ? വടിവാൾ. വടിവാളാ പേരാണോ? വടിവാൾ വനം. ഏതാ സിംഗ പേരിന്റെ? ബ്രോയുടെ പേരെന്താ? എന്റെ പേര് മത്തായി. ഗാംഗിലാണോ? ഗാംഗല്ല ഗാംഗല്ല. ബ്രോ ആർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു? ഞാൻ SRR കോലീഡറ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? അറിയത്തില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മീറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. വേറെ കോലീഡർ ഉണ്ടോ? ആ ഉണ്ട്, അബു എന്ന് പറഞ്ഞ ഒരുത്തൻ. എന്നെ കഴിഞ്ഞ ദിവസം ഈ ലംബറിൻ്റെ കൂടെ വെച്ച് എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ വന്നിരുന്നു ഗ്യാങ് ഹൗസിലേക്ക്. ആ എന്നാ പിന്നെ അത് വേറെ ആരെങ്കിലും ആയിരിക്കും. അബു എന്ന് തലയിൽ കൊമ്പുണ്ടായിരുന്ന ശ്രദ്ധിച്ചില്ല. അന്നേരം മറ്റേ ജങ്കി ഇല്ലേ, ജങ്കി, ആ ജങ്കിയും പിന്നെ ഒരു കോലീഡറായിട്ടായിരുന്നു അന്ന്. ഓക്കെ, കോലീഡറുടെ പേര് ഞാൻ ഓർക്കണില്ല, ജങ്കീനെ ഓർമ്മയുണ്ട്. ആ വോസ്കോ അങ്ങനെ ഒന്നല്ലല്ലോ പേര്? ഓർക്കുന്നേ, പേര് ഞാൻ ഓർക്കണില്ല, മറന്നുപോയി. നിങ്ങളുടെ ലീഡർ? ഡ്യൂഡ്. അതെനിക്ക് അതെനിക്കറിയാം, അതല്ല വന്നില്ലേ? ഇല്ല, പുള്ളിക്കാരൻ രാത്രി ആകുമ്പോ വരും. ഓക്കെ ഓക്കെ ഓക്കെ. നീ ലീവ് അല്ലടാ? ഹലോ, ഹലോ, ആരോടാ? ഏയ് പ്രതി, പച്ച ജാക്കറ്റ്. ലീവ് അല്ലേ? തുണി വരെ കാണിക്കുന്നു. എന്റെ ഒരു വഴിയുണ്ട്. ഒന്ന് വെട്ടി നോക്ക്, അപ്പൊ റിപ്ലൈ വരുമല്ലോ. ഇല്ലില്ല, വെട്ടാനല്ല, ഞാൻ അയക്കും. ആള് തന്നെ സാധനം തന്നെ. ഹലോ, ഹലോ, കേക്കാവോ? കേക്കാവോ? കേക്കാം. കേക്കുന്ന സൂന ഊരി വെച്ചേക്ക് വരും. അതെങ്കിലും കറക്റ്റ് സ്ഥലത്ത് വെക്കടേ. ഞാനേ ബോറടിച്ചിട്ടേ, മൂന്ന് റൗണ്ടായി, അപ്പൊ ബോറടിക്കുന്നു. അപ്പൊ ഞാനാ ഊരി വെച്ച്. മൂന്ന് റൗണ്ടില് ബോറടിച്ചു കഴിഞ്ഞാല് അത്ര നല്ല സ്വഭാവമല്ല. അമ്മക്കാരും ഇല്ലല്ല. നമ്മള് നമ്മള് പൈസ സമ്പാദിക്കുന്നു, നമ്മള് എന്റർടൈൻമെന്റ് ചെയ്യുന്നു. വെറുതെ എല്ലാരും ഇല്ലാത്ത ഞാൻ നിർത്തി, ഞാൻ കൊടുക്കണ പരിപാടി നിർത്തി. നീ ഇറങ്ങിയാടുന്ന്? ഇറങ്ങിയില്ല, ഞാൻ ഈ അടുത്ത് പറയും, ഞാൻ ചടച്ചു. എന്താ കാര്യം നോക്കട്ടെ, അന്ന് പറയാൻ കാരണം എന്താ? സുകുമാർ കുറുപ്പ് പറഞ്ഞിട്ട് പോയാ മതി. എന്ത്? അന്ന് അങ്ങനെ സംസാരിക്കാൻ കാരണം എന്താ? എങ്ങനെ സംസാരിക്കാ? അന്ന് എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞതിന്റെ കാര്യം എന്താന്നേ? അത് സുകുമാരൻ കുറുപ്പ് സിറ്റിയിൽ വരട്ടെ, എന്നിട്ട് കാണാം.
ഞാൻ വിചാരിച്ച വിളിക്കണോന്ന്. എന്നെയാ? ആ പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എനിക്ക് അറിയായിരുന്നു. ഇന്നലെ വിട്ടതായിരിക്കും. അത് കറക്റ്റാ ഇതിനകത്തൊന്നുണ്ടാ ഗ്യാപ്പില്. ചെയ്തോണ്ടിരിക്കുമ്പോ കത്തിപ്പോയവരാരെങ്കിലും, അല്ലെങ്കിൽ ചെയ്തോണ്ടിരിക്കുമ്പോ പോയവരാരെങ്കിലും. എടാ ഈ ഫ്രണ്ടില് ബനിയനൂരി നിക്കുന്നാരാ? അതെനിക്കറിഞ്ഞൂട. അവന്റെ പുറം നോക്കിയേ, എന്താ എവിടെ അടി കിട്ടിയ പാട്? അടി കിട്ടിയതാ? ആ ഒരു റെഡ് കലാണ്ടാ ഷോൾഡറിന് നട്ടലിന്റെ അപ്പുറത്ത് വെക്കും. എനിക്കൊന്നും കാണുന്നില്ല ഏട്ടാ. എനിക്കേ ഈ മറ്റേ പ്രോസസ് ചെയ്യുന്ന സമയത്ത് ക്യാമറ തിരിഞ്ഞു വന്നിട്ട് അവന്റെ പുറമാ കാണുന്നത്. അതാ അവ ഇറങ്ങി പോയാ. വേറെ ഹെലികോപ്റ്റർ ഇല്ലേ ഇപ്പോ? അതിന്റെ കളർ എന്താ? വെള്ള. നമുക്ക് കിട്ടിയ കളർ ഗോൾഡാ. വൈബ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു മാസ് കാണിക്കായിരുന്നു. ബ്രോക്ക് മാസ് കാണിക്കായിരുന്നു ഞാൻ പേരൊക്കെ പറഞ്ഞ്. ഹെലി എടുക്കണമെന്ന് വിളിക്കണേ. ഗോൾഡൻ കളറ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഇവിടെ ചിലവരുണ്ട്. ഗ്യാങ് പോലും ആയിട്ടില്ല. അഹങ്കാരം കണ്ടവരിക്ക് ഗ്യാങ്. ഇങ്ങനെയൊക്കെയാണ് ഗ്യാങ് ഫോം ആവുന്നത് സിറ്റിയിൽ. അതല്ല കോമഡി. പിന്നെന്താ? എന്നെ ഷോപ്പ് റോബറിക്ക് ഉണ്ട്. കാർലോയും ഹിറ്റ്മാനും കൂടി. ഈ ഹിറ്റ്മാന് എന്റെ ഷർട്ടും തമ്മിൽ അത്യാവശ്യം മാച്ചാവും. ചെറിയൊരു കളറിന്റെ വേരിയേഷനെ ഉള്ളു. അങ്ങനെ എന്നെ കൊണ്ടുപോയി അവിടുന്ന് എന്നെ പിടിച്ചുവെച്ച്. പക്ഷെ എച്ച് അടിച്ചു. അപ്പൊ ഞാൻ മരിച്ചു. കാർലോ ഹോസ്റ്റേജ് ആണ്. ഹോസ്റ്റേജ് മരിച്ചു കേട്ടോ. അങ്ങനെ കഴിഞ്ഞ അങ്ങനെ ഹോസ്റ്റേജ് മരിച്ചിട്ടേ പിന്നെ സിറ്റുവേഷനില് പോലീസ് നോക്കുമ്പോ ഹോസ്റ്റേജ് ഇല്ലല്ലോ. ഞാൻ ഷർട്ട് ഉരുക്കൊടുത്ത്. ഞാൻ ഷർട്ട് ഉരുക്കഴിഞ്ഞ് മറ്റോ ഷർട്ട് ഇട്ട് അവരെ പിടിച്ച്, ഹിറ്റ്മാനെ പിടിച്ച്. കണ്ണില്ല ഞാൻ നിങ്ങളെ പിന്നിലാള്. എനിക്ക് കാണുന്നില്ല. നീ മാഞ്ഞു പോയി. അയ്യോ അങ്ങനെ പറയല്ലേ. നീ ഇല്ല എന്റെ അടുത്തില്ല. നീ ദൈവാ ശരിക്കും സത്യത്തിൽ ദൈവമാണ്. എനിക്ക് രണ്ട് AR തരാനുണ്ട് ദൈവം. അതിങ്ങോട്ട് താദ്യം എനിക്കറിയാൻ പാടില്ല. ഞാനായിട്ട് ബന്ധമില്ല. AR എങ്ങനെ തരാണ്ട് പരിന്ത് താഴെ കൂടി പോകുന്നേ. ഇവിടെ എല്ലാം താഴെ കൂടെ പോകും. സത്യമായിട്ട് എനിക്ക് എന്നെ കണ്ടുകൂടെ കേട്ടാ. എനിക്ക് ശരിക്കും നിന്നെ കണ്ടുകൂടെ ഇവിടെ. എനിക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിക്ക് എന്റെ കൂടെ എന്റെ കൂടെ ആരോട് ചോദിക്കാൻ നിന്നെ കാണാൻ പോകുന്നു. ഇല്ല ഗൈസ് എന്നെ ആരും കാണുന്നുണ്ടോ? അളിയാ ആ കണ്ടാ കണ്ടാ അവൻ കാണുന്നുണ്ട്. എന്നെ കാണാൻ പോകുന്നു. ഓ നിങ്ങൾ കാണാലോ. നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് ആരെയും കണ്ടുകൂടാ. ശരി എന്ന്.
നിങ്ങളാ കത്തിപ്പോയത്. ഹലോ ഹലോ, എന്താ അടുത്ത്? Oh my God.
ആരൊക്കെയാ വാച്ചിന്നെങ്കിൽ വാച്ചിന്നെങ്കിൽ ഒന്നും ഒരു കമന്റ് ഇടാണെങ്കിൽ ആരാന്ന് മനസ്സിലായേനെ. മെസ്സേജ്റേ
ഹലോ, എന്താ പരിപാടി? ഞാൻ ലംബറിലെത്തിയടാ. ഞാൻ ഫസ്റ്റ് മരവില്ലേ, നമ്മുടെ റെയിൽവേ പാളത്തിന്റെ അടുത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. എവിടെത്തി? ഞാൻ ഇവിടെ താഴെയുണ്ട്, താഴെയുണ്ട്. ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഹലോ, മതൈ എന്താ പരിപാടി? വെട്ടേനെ വെട്ട് വെട്ട്. ഞാൻ നിങ്ങൾ ഇവിടെ വെട്ടണം, ഞാൻ അവിടെ മൈനിങ് കേട്ടോ. നോക്കിയിരുന്നു വെട്ടണ്ടേ, അതാണ് സീൻ. ലിയോ? ലിയോ? യെസ് ഓഫ് കോഴ്സ്, ദിസ് ഇസ് ലിയോ. നീ മറന്നു എന്നിട്ട് ഓർമ്മയില്ലാന്ന് മാത്രം പറയല്ലേ. നീല കൈവക്കണ ആര്? ഹലോ, പേരെന്താ? എനിക്ക് ഓർമ്മയില്ല. ഞാൻ നീ എങ്ങനെ കണ്ടു? നിനക്കെന്നെ ഓർമ്മയില്ലേ? ഇല്ല. അടിപൊളി. പിന്നെ ഓസിയില് നിങ്ങള് തമ്മിൽ എന്ത് സംസാരിച്ചിട്ടിരുന്നേ? റേഡിയോ മേടിക്കാൻ വേണ്ടി. ഓസി എന്നല്ല, റേഡിയോ മേടിക്കാൻ വേണ്ടി കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? ഓസി അല്ലെന്നല്ല പറഞ്ഞ. ഓസി ചാറ്റിൽ മുങ്ങിക്കളഞ്ഞില്ലടാ. ആര്? ഞാനാ? ആ ശരി, അത് ചിരട്ടിവനായി തന്നെ ഇരിക്കുവനാണ്. മുങ്ങലിത്തിരി കൂടുതലാ. ഇതാ പോന്ന പോക്കില് കാറ് ഞാൻ നോക്കുമ്പോ ഏതോ സൈഡിൽ പോയി ഇടിക്കുന്നു. നോക്കുമ്പോ കാറിൽ ആളില്ല. അത് ശരി. എനിക്ക് മനസ്സിലായി. മൂന്നാമത്തെ ആളാരാ? അല്ല, റേഡിയോയിലല്ല. ഫാൻഡം കോസ്റ്റൊക്കെ നമ്മുടെ ആൾക്കാർ തന്നെ. ഞാൻ പുറത്തെ കാര്യം പറഞ്ഞ ഇതെല്ലാം നമ്മുടെ ആൾക്കാർ തന്നെ. എനിക്കിപ്പം മൊത്തം മൂന്ന് ആൾക്കാർ ഇത് കാണുന്നു. അതാര്? ഈ ഷർട്ടില്ലാത്ത പ്രോടെ പേരെന്താ? അതാണ് നമ്മുടെ റേഡിയോ ലോൺ ബീച്ച് അല്ലേ? ലോൺ ബീച്ച്. മുടി കളർ ചെയ്താരാ? അത് ലിയോ ചാൾസ്. ഇത് ഫാൻറ്റം ഗോസ്റ്റ്, ഇത് കമ്മട്ടിപ്പാടം. ഫാൻറ്റം ഗോസ്റ്റ് ലിയോ ചാൾസ്. അതിവിടെ അല്ലെന്ന്, പുറത്ത്. പുറത്ത് മറ്റേത്, മറ്റേത്. പിന്നെ പറയാം. അത് വിടെ. ഇത് ഇത് എക്സ് കമ്മട്ടിപ്പാടം ആകാൻ പോണ് ആള്. അല്ല, ഞാൻ കാണട്ടെ, പുറത്ത് നമ്മൾ രണ്ടു മാത്രമേ ഉള്ളല്ലോ. പക്ഷേ ഇത് മൂന്നാമത് ഒരാള് കാണുന്നുണ്ട്. ഇത് എല്ലാം ഞാൻ ചോദിച്ചിട്ട് മുന്നണിയില്ല.
നീ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നു. ഇല്ല ഇല്ല ഞാൻ കാണുന്നില്ല. അപ്പൊ രണ്ടുപേര് വേറെ എക്സ്ട്രാ. അതാര്? അത് എവിടുന്നാന്ന് പറഞ്ഞിട്ട് പോ. എനിക്ക് തിരിച്ചു തന്നെ പറയണമെന്നുണ്ടായിരുന്നു. എന്നാലും മൂന്നാമത്തെ ആളാരായിരിക്കും? അല്ല രണ്ടും മൂന്നും ആരായിരിക്കും? ഞാൻ ചൊടണം നീ ആയിരിക്കും. പിന്നെ ഞാൻ അവിടെ ചിക്കൻ വാങ്ങിക്കാൻ പോയി. നീയാണോ മറ്റേ ജോസ്? ചിക്കൻ വാങ്ങിക്കാൻ പോയ ജോസ്? മിക്ക സ്കൂരിയുടെ സിനിമയ്ക്കകത്ത്. എന്നാലും താരിത് താരാണ്ട് ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇതിന്റെ ഫ്രണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ആരാണ്ടാണ്, അല്ലെങ്കിൽ ഇരിക്കൂല. എന്റെ ഉടായ്പ കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഏതോ ടീംസ് ആണ്. അങ്ങനെയാണ് അത്ര നല്ലത്. ഇപ്പൊ 4 മണിയായി. 5 മണിയാകുമ്പോ ഉറങ്ങിയിരിക്കും. എന്നിട്ട് ഒരു ഉച്ച 12 മണിയാകുമ്പോ സാധാരണ എപ്പോഴും എപ്പോഴും എന്നെ പോലെ തന്നെ. ഞാൻ പി സി എടുത്ത് ചരിച്ചു വെച്ച് എയർഫ്ലോക്ക് വേണ്ടി. എന്നോടാ കളി. ഇപ്പൊ 170 അല്ലെങ്കിൽ 160 കിട്ടുന്നുണ്ട് FPS. എന്നോട് കളിച്ചാ പി സി ആണെന്ന് ഞാൻ നോക്കില്ല. അങ്ങ് എയറോ ഡൈനാമിക് സംഭവം സെറ്റ് അത്ര ഉള്ളു. ഞാൻ എപ്പോ ഇങ്ങോട്ട് വന്നാലും ഇവിടെ പുലി ഉണ്ടല്ലോ. എന്ത് കഷ്ടമാണ് എന്റെ ബുള്ളറ്റ് കേൾക്കാൻ വേണ്ടി കണ്ട പുലി. നേരത്തെ എന്നോട് എന്താ പറയാനട്ടല്ല, ലെമ്പറിലെ പുലി വരൂല. എന്താണ്ട് ഒറ്റ ബുള്ളറ്റ് ഡൗൺ ആക്കിയല്ലേ കഴിഞ്ഞ മിനിങ്ങാണ്. ഇന്നലെ ഇന്നലെ ഞാൻ കൊറേ നേരം ഇരുന്നില്ലേ ഗ്യാരേജിൽ നിന്ന് 100 ബുള്ളറ്റ് ആയിട്ട് വന്ന ഞാന്. തിരിച്ചു പോകുമ്പോ 5 ബുള്ളറ്റ് ആയിട്ട് ലെമ്പറിൽ നിന്ന് ഇറങ്ങി. ഞാൻ കൂടി പോയ ഒരു 4 ബുള്ളറ്റ് അടിക്കണം. പിന്നെ പുലിയുടെ പുറകെ വരുന്ന ബോട്ടിനെ അടിക്കണം. എത്ര പ്രാവശ്യം അടിയുണ്ടെന്നറിയോ? ഞാൻ നമ്മള് ഫയറിംഗ് സൗണ്ട് കേട്ട് അപ്പ് ഓടി വരും 3 പേര്. എവിടുന്ന് വന്നറിഞ്ഞൂടെ. എന്ത് മാത്താ? ഹലോ. എന്തൊരു വണ്ടി എടുക്കാൻ കഷ്ടപ്പെടേണോ? എല്ലാ ദിവസവും ഞാൻ വന്ന് പേര് ചോദിക്കണ്ടല്ലേ? എല്ലാ ദിവസവും ഞാൻ വന്ന് പേര് ചോദിക്കണ്ടല്ലേ? ക്കുകയും ചെയ്യും. പിന്നെ വേറെന്താ? വേറെന്താണ്ടൊക്കെ ഉണ്ട്. 4 ആക്കും അവിടെ എന്തായാലും. ട്രേഡിങ്ങിന്റെ അടുത്ത് 2 എണ്ണം ഉള്ളു ഇപ്പൊ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റണത്. അത് മാറ്റി 4 എണ്ണം ആക്കും.
വീട് 5000 കളി കേട്ടോ. പുലിനെ കാണാൻ രാവിലെ ആരോടത്ത് പറയണ്ട കേട്ടോ. എന്താ പറഞ്ഞാല് വരും പറഞ്ഞാ മതി. പറഞ്ഞ നമ്മള് ഇത്ര ക്ലോസ് ആയി സ്ഥിതിക്ക് ഞാൻ കാരണം ഞാൻ രക്ഷപ്പെടണെങ്കിൽ പുറത്തു പറയാൻ പറ്റാത്ത എന്തെങ്കിലും ആയിട്ടാണോ? പുറത്തു പറയാൻ പറ്റാത്തായിട്ടാണോ? ഇല്ല ഇല്ല പറഞ്ഞു, അത് അവർ ഒഫീഷ്യലി പറഞ്ഞാണ് മീറ്റിംഗിൽ. ഞാൻ ബ്ലഡ് ഒരു ഇതില് പറഞ്ഞതാ. അല്ല മീറ്റിംഗിൽ ഇപ്പം ബ്രോ എങ്ങനെ പോയി കേറി? മീറ്റിംഗിൽ ഞാൻ എങ്ങനെ കേറിയെന്നാ? ഞാൻ ഒരു പങ്കോണ അവിടെ ഹെൽപ്പ് ചെയ്തോ പറ. എന്റെ രണ്ട് AR മിസ്സിംഗ് ആണ് ലോക്കറിന്ന്. ലോക്കറിന്ന് മിസ്സിംഗ്? ഞാൻ ഇന്നലെ വിളിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എപ്പോഴായിരുന്നു? രണ്ടു ദിവസം മുമ്പായിരുന്നു ലാസ്റ്റ് വൺ പോയത്. അതിന് മുമ്പ് എപ്പോഴാ കറക്റ്റ് ഡേറ്റ് അറിഞ്ഞൂടെ? എടാ പറയ് പറയ്. രണ്ടു ദിവസം മുമ്പ്. ഒരു കാര്യം പറയണ്ട്. എടാ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്. ആ പറയ്. അപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്താ? ചെയ്തു ചെയ്തു. ഓക്കേ ഓക്കേ ഓക്കേ. അല്ല ഞാൻ ഇന്നലെ വിളിച്ച് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇന്ന് തന്നെ വന്ന് കാണാൻ പറഞ്ഞു. അല്ല ഇന്ന് വരുമ്പോ തരാന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് ഞാൻ വിളിച്ചിട്ടൊന്നും ആരും മൈൻഡ് പോലും ചെയ്യണില്ല. അല്ല ഇപ്പൊ ആരെല്ലാം ഉണ്ടാ? ഇപ്പൊ ആരും ഉണ്ടാവില്ല ഈ വെളുപ്പം കാലത്ത്. രാത്രി നൈറ്റ് ഉച്ച വൈകുന്നേരം വരുള്ളു. ഞാൻ നൈറ്റ് സെറ്റ് ചെയ്തരാണ്ട് കഴിവില്ലേ? നമ്മുടെ കൂട്ടുകാരനാണ്. അതെ എനിക്ക് ചോദിക്കണം. ചോദിക്കാണ്ട സെറ്റ് ചെയ്യാൻ പറ്റൂല. അല്ല അതല്ല അതല്ല മറ്റേ കാര്യം അവനോട് പറയാമോ? അപ്പൊ വേണമെങ്കിൽ പറഞ്ഞു. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പാട്ടാക്കി ഞാൻ നിങ്ങക്ക് വേണ്ടി നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യണോണ്ട് പറഞ്ഞതാ. ഗ്രൈൻഡ് ചെയ്യണോണ്ട് പറഞ്ഞതാ. പുള്ളി പറഞ്ഞ മരം പ്ലാങ്ക് ഒന്നും ഇപ്പൊ കൊണ്ട് വിക്കണ്ട, അത് വില കൂട്ടാൻ പോവാന്ന്. ഒരെണ്ണത്തിന് 200 400 പോവാന്ന്. അല്ല ഞാൻ എന്തായാലും ഇപ്പൊ വിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിൽക്കുന്നില്ലെന്ന്. അത് മാത്രല്ല ഇപ്പം പ്രോസസ് ചെയ്യുമ്പോൾ 10000 ആണ് ടാർഗറ്റ് വെച്ചേക്കുന്നത്. ഇപ്പൊ എത്ര എൻ്റെ ഇതില്? 2000. ഇപ്പൊ പ്രോസസ് ചെയ്യുമ്പോൾ 2 അല്ലേ വരുന്നേ? അതെ. അത് 4 ആക്കാൻ പോണെന്ന്. ഇതൊക്കെ റൂമേഴ്സ് ആണോ? അവൻ മിൻ പാനലിൽ ഉള്ളതാണ്. ആണോ? മീറ്റിംഗിൽ അപ്പോൾ ചർച്ച ചെയ്താണ്. ഓക്കേ ഓക്കേ ഓക്കേ. ഇതിനെ വേറെ ഏതോ 3 കൂടെ കാണുന്നുണ്ട്. ആരാന്ന് എനിക്ക് അറിഞ്ഞൂടെ. കാണുന്നമാര് രക്ഷപ്പെട്ട എനിക്ക് കിട്ടൂല. എനിക്ക് കിട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഞാനല്ലല്ലോ ഇത് പറഞ്ഞു വരുത്തി നടക്കണ. എടാ മത്തായി, ഞാൻ നേരെ മൈനിങ്ങിലോട്ട് തിരിച്ചു പോവാണേ. മത്തായി ഇവിടെ മത്തായി. ഇതൊക്കെ ഉള്ളതാണല്ലോ. അല്ലല്ലേ ഉള്ളതാണ്. ഇതിപ്പോ സ്പ്രെഡ് ആക്കല്ലേ? ഇതിപ്പോ ഗ്യാങ്സിന്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ ഒരു എക്കണോമിയാ ഫോൺ. എനിക്കൊരു കുറ്റസമ്മതം നടത്താറുണ്ട്. എന്താ? ഇത് ആരോ 3 കൂടെ കാണുന്നുണ്ട് നമ്മളല്ലാണ്ട്.
എനിക്കറിഞ്ഞൂടല്ലേ, ഇങ്ങനെ തലയാട്ടി നടക്കറിയാമോ? എനിക്ക് എനിക്ക് വേണ്ടി തന്നെ ഗ്രൈൻഡ് ചെയ്യണത്. എനിക്ക് അതാ മറ്റേ പവർ ഒന്നും ഇല്ല ഫോൺ ചെയ്യാനാ, അങ്ങനെ പിന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് പോണേന്ന് ഞാൻ അവിടെ പറഞ്ഞ സെറ്റാക്കി തരാം. അല്ലാണ്ട് അല്ലാതെ അതൊക്കെ നമുക്ക് ഇപ്പൊ സിറ്റിയിൽ വന്ന ഇവിടെ ദൈവം ഉണ്ടോ ഇല്ല എങ്ങനെ അറിയാൻ പറ്റും? ദൈവം ഉണ്ടോ ഇല്ല എന്നാ ഹെൽപ്പ് ഇട്ടാ മതി, വന്നാ ഉണ്ടാവും. വരാറില്ല ഉള്ളപ്പോഴും? ഉള്ളപ്പോലും വരാറില്ല. ഇല്ല ഇല്ല കുറവാണ്. എആർ മാത്രമല്ല നമുക്ക് മറ്റേ കൊക്കൈൻ ജോബ് ഇല്ലേ, അതടിക്കുമ്പോ പൈസ വെറുതെ പോണുണ്ട്. പൈസ പോണ്, പൈസ പോവാ, നമുക്ക് ലൊക്കേഷൻ വരൂല. കൊക്കൈൻ ജോബ് മാത്രല്ല വീട് ജോബിനുണ്ട്. അതൊക്കെയാ സ്റ്റാർട്ടിങ്ങില് പറഞ്ഞ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ കുറെ നാളായി, എന്നിട്ട് ഇപ്പോഴും പോണ്ട്. ഞാൻ പറഞ്ഞേക്കാം, വെയിറ്റ്, ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അതൊക്കെ പറഞ്ഞാണ് ഞാൻ ഇന്നലെ പറഞ്ഞാണ് ഞാൻ കറ നല്ലല്ലേ ചേട്ടാ. അയ്യോ ഹലോ, ലംബറിൽ മീൻ പിടിക്കാൻ വന്ന വണ്ടി ഏത് വണ്ടി? BMW. ആയിശ അതായിരുന്നു. അത് കാണിക്കാത്തല്ല, അന്ന് ഇറക്കാത്തതാണ്. അതൊക്കെ കേട്ടില്ല. എന്താണ്? അതൊന്നും കാണിക്കാത്തതല്ല, അന്ന് ഇല്ല അങ്ങനത്തെ വണ്ടികളൊന്നും ഇല്ല. അല്ല അപ്പൊ എന്റെ കൊറേ ഇതൊന്നും കാണിക്കണില്ലല്ലോ, മറ്റേ ജീപ്പും കാര്യങ്ങളൊന്നും. അതൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരാം. BMW. ഞാൻ ഒന്ന് ഇറങ്ങുവാണ് എടോ. എടാടാ പോയിട്ട് പോയിട്ട്
പുള്ളി പുള്ളി വർക്കില, അത് കഴിഞ്ഞിട്ട് വരാൻ തുടങ്ങും. നീ പുറത്താണോ വിളിച്ച? ആ ആ അത് ശരി. ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു വെറുതെ. ഞാൻ ഇടയ്ക്ക് ഇതിനകത്ത് മറ്റേ ഹെൽപ്പ് ഇട്ടിട്ട് നോക്കിയിരിക്കുകയാണ് വരാനായിട്ട്. ഇല്ല 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 ഇല്ല. ആ അത് വേണ്ട വേണ്ട, ഞാൻ വെറുതെ. അത്യാവശ്യം ഒന്നുമില്ല എനിക്ക്. അത്യാവശ്യമില്ലെന്ന് പറഞ്ഞല്ലോ, ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ. ഞാൻ വന്നേ, ഞാനീ ദൈവമൊന്നും അല്ല കേട്ടാ, ഞാൻ വന്നേ സിറ്റിസൺ. എനിക്ക് നല്ല ഇത് അറിയാം അവിടെ കൊറേ ആൾക്കാരാണ്, പണ്ട് തുടങ്ങി ഉള്ളോണ്ടായിരുന്നു. ദൈവം ആണേലും ചെയ്തു തരാൻ പറ്റില്ല അങ്ങനെ, ലോകം നോക്കാണ്ട്. എനിക്കറിയാം എനിക്കറിയാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റിംഗിൽ വന്നിരിക്കാറുണ്ട്. അല്ല അത് അങ്ങനല്ല, അപ്പൊ അതിന്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ അറിയാം. സ്ഥിരം പരിപാടിയാണ്. എന്തോരം ബഗ്ഗുകളാന്നറിയാമോ റിപ്പോർട്ട് ചെയ്യുന്നേക്കണം. സൂപ്പർ സാധനമാണ് ഞാൻ ഡയറക്റ്റ് കാണിച്ചറിയ. ഞാൻ പറഞ്ഞിട്ടുണ്ട് സെറ്റ് ആവുന്നത്. ഏതാണ് ഏതാണ്? ഇൻവിസിബിൾ അല്ലേ? ഇൻവിസിബിൾ അല്ല, ഇൻവിസിബിൾ അല്ല, അല്ലാണ്ട് വേറെ സാധനമുണ്ട്. ബ്രോക്ക് ടെലിപോർട്ട് ചെയ്യാ. വേണ്ട, നല്ലതാണ്. എവിടെ എവിടെ? അതെ അതെ, ഇതാ അതെ. മാർക്കറ്റ് പ്ലേസിൽ, മാർക്കറ്റ് പ്ലേസിൽ പോയി നിൽക്കാം ഇവിടുന്ന്. ആണാ? ആ കാണിച്ചുതരാം, പറയാനൊന്നും എനിക്കറിഞ്ഞൂട. ഇവിടെ റെക്കോർഡിംഗ് ആണോ? റെക്കോർഡിംഗ് ആണോ? പറയാനൊന്നും ഇല്ല, ഇവിടെ ഐഡി പച്ചയാക്കണം. എന്താ എവിടെ? ഇവിടെ ഐഡി, ഐഡി നമ്മുടെ പച്ച കളർ ആവൂലേ? ആയാ? ഇല്ല, ഞാൻ നിക്കണടുത്ത്, ഞാൻ നിക്കണടുത്ത്. ഇവിടെ 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 നിന്നിട്ട് എങ്ങടാ ഫേസ് ചെയ്യണ്ടേ? ആ ഫേസ് ഒന്നും ഇവിടെ നോക്കണ്ട, ഐഡി പച്ച കളർ ആവും ഒരു പൊസിഷനിൽ എത്തുമ്പോ. ഇല്ല, ഞാൻ നിക്കണടുത്തുണ്ട്. ഐഡി പച്ച കളർ ആയില്ലേ? വെയിറ്റ് വെയിറ്റ്, ആയി ആയില്ലേ? ആയി ആയി. ഇനി ഇതിന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോ ജീവൻ ചിലപ്പോ ചത്തുപോകും. ആ പ്ലേസിൽ ചത്തു വീഴും, അല്ലെങ്കിൽ ചിലപ്പോ ആ സ്ഥലത്തിന്റെ അടിയിൽ പോയി വീഴും, ചിലപ്പോ കറക്റ്റ് റോട്ടിൽ പോയി നിൽക്കും. മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത്. ഇതെന്താ ചെയ്യണ്ടേ? മറ്റേ പ്ലേ സീനറി ജീവിതം നമ്മള്. ഏതാണ്? മനസ്സിലായില്ല. ഈ ഐഡി പച്ച കളർ ആകുമ്പോ നമുക്ക് പ്ലേ സീനറി ചെയ്യാൻ പറ്റും സിറ്റിയിൽ, അറിയാമോ? ഓരോ സീനറി ഇപ്പൊ ഒരു ബെഞ്ചിന്റെ അടുത്ത് പോയി നിക്കണെങ്കിൽ ഇങ്ങനെ ഐഡി പച്ച കളർ ആവും, അപ്പൊ നമ്മൾ പ്ലേ സീനറിയാണ് നമ്മൾ ഇരിക്കും. മനസ്സിലായില്ലേ? അതേപോലെ പ്ലേ സീനറി ചെയ്യണമെന്ന് പറഞ്ഞാല് എസ്കേപ്പിന്റെ താഴത്തുള്ള ബട്ടൺ ഞെക്കിയിട്ട് ജനറലിനകത്ത് പ്ലേ സീനറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രോ ഇപ്പൊ പോരുതേ, പോരുതേ, ഓ പോരുതേ. 84 റേഡിയോ, 84-നകത്തേ കേറ്. നമ്മുടെ റേഡിയോ അല്ലേ വേണ്ട, 84 വേണ്ട, നമ്മുടെ റേഡിയോ കേറണ്ട. ചീത്ത പറഞ്ഞെടുപ്പം
ബ്രോ റേഡിയോ റേഡിയോ എൻ്റെ ഇല്ല കാര്യമില്ല. ഫോൺ നമ്പർ ഉണ്ടോ? ഫോൺ നമ്പർ ഉണ്ട്, 10,000 ഫോൺ നമ്പർ ഉണ്ട്. ഫോൺ നമ്പരാ? ഉണ്ട് ഉണ്ട് ഉണ്ട്. കാരൻ ജോസ്. ഇല്ല, എൻ്റെ ഇല്ല. ഇതെങ്ങനെ ഇവിടെ വന്ന്? ഈ പച്ച സാധനം അത് ഈ മറ്റേ കിളികൾക്കും മുയലുകൾക്കൊക്കെ ഇല്ലേ, അവരുടെയൊക്കെ ഓരോ സിനേറിയോസ് ആണത്. എല്ലായിടത്തും ഉണ്ട്, മിക്ക സ്ഥലത്തും ഉണ്ട് ഇതൊക്കെ. പക്ഷെ ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാല്, ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാല് മാപ്പില് മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ഏത്? മറ്റേ രണ്ട് മാർക്കറ്റ് പ്ലേസ് ഉള്ളതല്ല, മറ്റേ 7135 ത്രീ ഫൈവിലെ മാർക്കറ്റ് പ്ലേസ് എം എന്ന് എഴുതിയേക്കുന്ന. ആ നമ്പർ ഷെയർ ചെയ്യാതെ, ആ നമ്പർ ഷെയർ ചെയ്യാതെ. എന്നിട്ട് 7135 നിങ്ങൾ കാണും. ഭൂമിക്കടിയിൽ പോവാണെങ്കിൽ പുറത്തു പോയിട്ട് കയറി വരേണ്ടി വരുവേ. അപ്പം എസ്കേപ്പിന് താഴത്തെ ബട്ടൺ നോക്കിയേ, ജനറലി പ്ലേസ് ചെയ്യുന്ന. എനിക്കിത് റെക്കോർഡ് ചെയ്യാൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് വയ്യ. ഇതൊക്കെ പോയി പറയാ, അവിടെ പോയി വെയിറ്റ് ചെയ്യണം. എന്ത് മെനക്കേടാണ്? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വേറെ ആള് വിളിക്കുക. കാലൻ ജോസ് ചത്ത് കേട്ടാ. ഹലോ. അല്ല, പോയ കാലൻ ജോസ് ചത്തന്ന്. എടാ ലിയോ ചാൾസിന് നിന്റെ നമ്പർ ഇല്ലേ? നിന്റെ നമ്പർ ഇല്ലേ? ഞാൻ വിളിക്കണ. എടാ ഒന്ന് വിളിച്ചു നോക്കോ, എന്റെ നമ്പർ ഇല്ല. ഞാൻ അത് വിട്ടുപോയി. ഹലോ, വിളിക്കാം വിളിക്കാം. ഹലോ, നീ എവിടേക്ക? എന്ത് പറയാനാ? എന്ത് പറയണം വിളിച്ചിട്ട്? ഒന്ന് റേഡിയോയിൽ റിപ്ലൈ തരാം ബ്രോ. ഓക്കെ 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 ഓക്കെ. വെട്ടരുത്, വെട്ടി. എന്നാ റേഡിയോ, റേഡിയോയിൽ റിപ്ലൈ കൊടുക്കടാ. ഫാൻറം ഗോസിനെ വിളിച്ചോണ്ടിരിക്കുന്നു. ഫാൻറം വിളിച്ചോണ്ടിരിക്കുന്നു എന്നെ റേഡിയോയിൽ. എനിക്കൊന്നും കേൾക്കുന്നില്ല റേഡിയോയിൽ. നീ അവനെ ഒന്ന് വിളിക്കുന്ന. നീ എവിടേക്കോ? നീ എവിടേക്കോ? ഹലോ, ഞാനിവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നു. എവിടെ? അല്ല, ഇത് മാറ്റാൻ, മരം മാറ്റാൻ വേണ്ടി പോവാ, പൈസ ആക്കാൻ. അല്ല, അവനെന്തോ പറയാനുണ്ടോ അത്യാവശ്യമായിട്ട്? എടാ ലിയോ, ഒന്ന് നമ്മുടെ വിസിയിലോട്ട് വന്നുണ്ടോ? നമ്മുടെ വോയിസ് ചാറ്റിലോട്ട്. ഹലോ, ചത്തില്ലല്ലേ? റോഡിലല്ലേ വന്ന് കാണാ? അത് മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ചിലപ്പോ റോഡിൽ വന്ന് വീഴും, അല്ലെ ചിലപ്പോ ബിൽഡിങ്ങിന് അടിയിൽ പോവും, ചിലപ്പോ ചത്ത് വീഴും. റെക്കോർഡ് ചെയ്ത് കിട്ടിയില്ല. സാധനം കിട്ടിയില്ലേ? സാധനം കിട്ടി, സാധനം കിട്ടി. സന്തോഷമില്ലേ? കൊടുത്തിട്ടുണ്ട്. ഏത്? ഇവിടെ വരെ വരാൻ പറ്റോ? പിന്നെന്താ?
എടാ ഞാനൊന്ന് അവനെ പിക്ക് ചെയ്തിട്ട് വരാമേ. ഇപ്പൊ ഒരുത്തനെയും പറഞ്ഞു വിട്ടില്ലേ?
ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചോണ്ടന്ന ബഗ്ഗാണ്. അവിടത്തേക്ക് ഇപ്പൊ ആരും അങ്ങനെ യൂസ് ചെയ്യൂല, കാരണം വലിയ പ്രശ്നമില്ല. യൂസ് ചെയ്താ കിട്ടും, അറിഞ്ഞിട്ട് യൂസ് ചെയ്താ കിട്ടും എന്തായാലും. അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അത് ചെലപ്പോ അത് എടുത്ത് മാറ്റും ഉറപ്പാളായിട്ട് ഞാൻ കണ്ടത്. പിന്നെ വേറെ ഉണ്ടായിരുന്നു, വേറെ വേറെ ഒരുതാ, ഒരു തവണ മറ്റേ വണ്ടി ഇടിച്ച് ചത്ത ടൈമില് മറ്റേ വണ്ടി റിപ്പയറിന്റെ സൈഡിൽ വെച്ച ചത്തെ, എന്നിട്ട് വണ്ടി ഇത്തിരി നീങ്ങിപ്പോയി അവിടുന്ന്. പക്ഷേ ഈ ഞെക്കാൻ പറഞ്ഞു വരുന്നത് നമുക്ക് മറ്റേ ജീ വരില്ല, മറ്റേ മറ്റേ സ്ട്രെസ് സിഗ്നൽ ആ സാധനം വരൂല, ജീ ഞെക്കാൻ വരൂല ചത്ത കഴിയുമ്പോ. അതെ അതെ, ഈ ഞെക്കാൻ മാത്രം വരുന്നു, എന്നിട്ട് ഈ ഞെക്കുമ്പോ വൈപ്പാവും. അതെ അതെ അതെ, അത് ഞാൻ പറഞ്ഞായിരുന്നു അന്ന്. എന്നിട്ട് ഇപ്പം ഞാൻ അതൊന്നും ചെയ്യാൻ പറ്റൂല. അതെ അതെ, അതത് കാരണം അതെനിക്ക് അതിന്റെ വൈപ്പായ സാധനങ്ങളൊക്കെ തന്നായിരുന്നു. തന്നായിരുന്നു പറഞ്ഞാ എല്ലാ ഓർമ്മ പോലും ഉണ്ടാവില്ല എന്തൊക്കെയാ ഉള്ളതെന്ന് നമ്മുടെ കയ്യില്. പിന്നെ ഫോണും റേഡിയോയും പിന്നെ അന്നേരം വെട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ച്. അല്ലാണ്ടുള്ള ഐറ്റങ്ങളുടെ പേര് പോലും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. നമ്മള് ടി വിക്ക് വേണ്ടിട്ട്, ആരോടും പറഞ്ഞിട്ടില്ല, ടി വി ഒഫീഷ്യൽ ആയിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. ടിവിക്ക് വേണ്ടിയല്ല, ടിവിക്ക് വേണ്ടിയല്ല, ടിവിയുടെ ഫാമിലി. നമ്മള് ചെയ്യുന്നൊക്കെ നമുക്ക് വേണ്ടി തന്നെ. അപ്പൊ നമ്മളെ ബിസിനസ് പിടിക്കാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു അന്തേരിയും ടിവിയും കൂടെ. അന്തേരിക്ക് ഓൾറെഡി ആയല്ലോ. ടോട്ടല് ടിവിയുടെ അണ്ടറില് മൂന്ന് ഫാമിലി ഉണ്ട്. നമുക്ക് മറ്റേ റോളുള്ള കാരണം ഫാമിലി ആയിട്ട് പറയാൻ പറ്റൂലോ. ഇനി കൊറച്ച് പറന്ന് കളിക്കാം, ചത്ത് ചത്ത്. വെയില് കളിക്കാന, ഞാൻ വണ്ടിയുടെ പുറത്താ, ഞാൻ വണ്ടിയുടെ പുറത്താന്ന്. വീലൊന്ന് ടേൺ ചെയ്താ നേരായി വരും. ഞാൻ ഇവിടെ ഇവിടെ വന്ന് വീണത്, ഞാൻ കണ്ട ഇറങ്ങണേ കേട്ടാ. ഞാൻ പറഞ്ഞാ എന്റെ 2300 പ്ലാങ്ക് ആയി. അല്ല അപ്പൊ വിക്കണല്ലേ ഇനി?
പത്തായിട്ടേ വെക്കണുള്ളൂ. അല്ല മറ്റേ വില കൂടുന്ന് പറഞ്ഞു ഈ അടുത്ത് വരും വരും വരും, അതാണ് വെക്കാണ്ടിരിക്കണത്. അടുത്തെന്ന് പറഞ്ഞ എന്തോരം എത്ര നേരത്തെ പ്രതീക്ഷിക്കണം? അത് കറക്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല നമ്മുടെ കൊടുത്ത്. എന്നാലും ഒരു ഒരാഴ്ച ഒരാഴ്ച ഒന്നും വേണ്ട, വരും വരും സാധനം വരും തരും. ഓക്കേ ഓക്കേ ഓക്കേ. അവരവിടെന്ന് പറഞ്ഞേണല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു തുരപ്പൻ കൊച്ചുണ്ടിനെ കണ്ട? ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരാമോ? ഇത് വാ അടയ്ക്കാത്ത ഒരു സാധനമാണ്. വീണ്ടും അടുത്തൊന്ന് പറഞ്ഞ് കാണിക്കാമെന്നാ. ഞാൻ പ്രോസിംഗിലുണ്ട്, ഇങ്ങോട്ട് വാ. അല്ല വെട്ടി കഴിഞ്ഞിട്ട് വന്നാ മതി, ധൃതി ഇല്ല. ഏത് തുരപ്പം കൊച്ചുണ്ടി ആരാന്ന് മനസ്സിലായി എനക്ക്? വരുന്നുണ്ട്, ഇവിടെ ഉണ്ട്, മരം വെട്ടിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞ. കോൺസ്റ്റന്റ് ത്രീ ഉണ്ടോ? കോൺസ്റ്റന്റ് ത്രീ ഞാൻ ചോദിച്ചാലും പറയണല്ല. മനസ്സിലാകുന്നില്ല. അവരോട് സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കായിരുന്നു. ടിവി ഷോന്റെ പേരെന്ത്? അത് പറയാൻ ഇത്തിരി തുടങ്ങിയുള്ളു. ഇന്ന് ഞാൻ ചെയ്യണുണ്ടായിരുന്നു, ടിച്ചിലുണ്ടായിരുന്നു, ടിച്ചില്. ടിച്ചില് നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂല. ഞാൻ വേറൊരു സാധനം ചെയ്തോണ്ടിരുന്ന. ആ സാധനം കണ്ടാ അടിച്ചാ കാണിക്കൂ. അറിയത്തില്ല. എങ്ങനുണ്ട്? നല്ല പേരല്ലേ? കിടിലും ഞാൻ അവിടെ അവിടെ വന്നേ ഉള്ളു. ഞാൻ ഹോസ്പിറ്റലിന് അടുത്തത്. എടാ ഒരു പോലീസ് ATM അടിക്കാൻ പോയാലോ? ATM എങ്ങനെ അടിക്കണേ പറഞ്ഞോ. തരണേന് എല്ലാരും കണ്ടോളൂ, ഞാൻ അടിച്ചു കാണിച്ചുതരാം. എല്ലാരും എന്റെ അവിടെ ഒന്ന് കണ്ടോളൂ, ഞാൻ അടിച്ചു കാണിച്ചുതരാം. അതെങ്ങനുണ്ട്? എല്ലാരും വന്ന് കണ്ടോളൂയിൽ ഞാൻ ATM അടിക്കാൻ പോകണം. പോലീസ് പിടിച്ചാലാണ് നമ്മളത്. നിനക്ക് എന്റെ കയ്യിലുള്ളൊക്കെ നിന്റെ തന്നിട്ട് ഇല്ലീഗല്. അത്രക്കും വിശ്വാസമുള്ളേ? ഇതൊക്കെ നമ്മുടെ ആൾക്കാർ തന്നെ. എന്റെ കയ്യിലില്ലെങ്കിൽ അവന്റെ ഇന്ന്, അവന്റെ കയ്യിൽ എന്റെ ഇന്ന്. മനസ്സായില്ലേ? അതിന് പറഞ്ഞാ നിന്റെ 16 റേഡിയോ. റേഡിയോ ഞാൻ നിന്റെ കയ്യിലിടുവാണേ. 4000 ലൈക്ക് ചെയ്യാൻ പറ. അവരൊന്നും ലൈക്ക് ചെയ്തല്ലോ, അവര് ഷോക്കോ.
അവര് എനിക്കറിയില്ല ആരാന്നത്. അത് കുഴപ്പമില്ല, ഞാൻ ലൈക്ക് അടിച്ചില്ല, സോറി. എടാ മരം പിടിക്കോ ബൊമ്മാര്. ഇല്ല ഇല്ല, മരം ഒന്നും ഇതല്ല. അതല്ല അല്ല ചോദിച്ചത്. കോഫി മേക്കർ. അയ്യോ ടി വി ടി വി ഫലാറ്റോലില്ലേ? എനിക്ക് ചെയ്യണം. അല്ല ബീസ്റ്റ്, എടാ ബീസ്റ്റ് നീ എവിടെ? അയ്യോ ഞാൻ ദേ കേറി പോണ്. ബീസ്റ്റ് നീ ഇവിടെ, നീ ഇവിടെ വെട്ടിക്കൊണ്ട് കണ്ടോ? നീ ഇവിടെ വെട്ടിക്കൊണ്ട് കണ്ടോ? മനസ്സിലായില്ലേ? നീ വെട്ടിക്കൊണ്ട് കാണ്, എന്നിട്ട് അടുത്തതിന് നീ ഒറ്റയ്ക്ക് പോകോ. പിസ്റ്റൾ ഇല്ല, അപ്പോഴാണ് ബുള്ളറ്റ്. നല്ല കാര്യം, ഓപ്പൺ ആക്കൂ. ഇതെങ്ങനെ തുറക്കുന്നത്? ഞാൻ മാറി. രണ്ട് എ ടി എം ഉള്ള കൊടുത്തേക്കും. പ്രശ്നം അതല്ല, എനിക്ക് 26 എസ് പി ഉള്ളു. പിന്നെ ഇവിടെ ഫൈറ്റ് ഒന്നും ഇല്ലല്ലോ. ഞാൻ കീഴടങ്ങും. ഇതിനാ ഫൈറ്റ് എടുക്കുന്ന. 20,000 രൂപ പോയേനെ പിസ്റ്റള്. നീ ആ പിസ്റ്റള് ഈ വണ്ടിക്കകത്തല്ലേ വെച്ച്, അവിടെ വണ്ടി വല്ലതും മാറ്റിയിടാം. ടയറില്ലാത്ത വണ്ടിക്ക അത് റിപ്പയർ ചെയ്യാ. അല്ല ഓടറേനെ രണ്ടുപേർക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല, അതറിയാമോ? ശരിയാണല്ലേ. ഞാൻ ചെയ്യാം, ഞാൻ എന്താ വന്നേന്ന് പറഞ്ഞുതരാം. അയ്യോ അത് അതെനിക്ക് പാടായിരിക്കും, അത്ര ചിന്തി കാണാണ്ട് ചെയ്യുമ്പോ. അല്ല നിക്ക് നിക്ക്, അല്ലെ ബുക്കും പേപ്പർ എടുക്കാം. വെയിറ്റ് 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 വെയിറ്റ്. അപ്പൊ എനിക്ക് മനസ്സിലാവൂല. ഓക്കെ ഓക്കെ, ഇതെന്ത് ചെയ്യുക? അതെന്ത് ചെയ്യുക? ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ അറിയാണ്ട് കൈ ഇട്ട് പോയതാ. ഞാൻ ഒന്നും എടുത്തല്ലോ, നോക്കിയോ? അതിന് എടുക്കാനൊന്നും ഇല്ല. അല്ല എന്ത് കാണിച്ചാ നോക്കിയത് ഞാൻ? അടിയടി ചേട്ടേ, തീരെ. ഒരു സെക്കൻഡ്, ഹെൽമെറ്റ് ഒന്ന് വെച്ചോട്ടെ. എന്തിനാ? മാസ്കും കൂടെ. ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്, വണ്ടിയുടെ സൗണ്ട് അല്ലേ അത്? ഞാൻ വിചാരിച്ചു പോലീസ്. വേറെ ആളുണ്ട്. ആ ഞാൻ ചെയ്യണേ. ചെയ്തു. കനോട്ട് ഡ്രോപ്പ് ദ എടിഎം റൈറ്റ് നൗ. മുഞ്ചിയില്ലേ? അല്ലല്ല പോലീസ് ഉണ്ട്, അത് മൂഞ്ചല്ല, അത് കൂൾ ഡൗൺ ആണ്. അവൻ ആരോ ചെയ്തോണ്ടിരിക്കേറെ പോയിട്ട് കാര്യമില്ല. അങ്ങനെയല്ല ഇത്, ഇവിടെ നില്ല. എ ടി എം ഫുള്ള് കൂൾ ഡൗൺ ആണ്, സിറ്റി ഫുള്ള് ഒറ്റ കൂൾ ഡൗൺ. അങ്ങനെ? അതെ അതെ അതെ. അപ്പൊ ഒരു എ ടി എം ഒരുത്തൻ അടിച്ചാ മൊത്തം കൂൾ ഡൗൺ ആവും? മൊത്തം കൂൾ ഡൗൺ ആവും. അതെന്ത് പരിപാടി? അല്ലെങ്കി പിന്നെ ഇവിടെ ബ്ലാക്ക് മണിയുടെ കുത്തൊഴുക്ക് ആയിരിക്കും ഇല്ലേ? ഇതിൽ നിന്ന് 9,000 രൂപ വരെ കിട്ടും 2 മിനിറ്റ് കൊണ്ട്. അത് നിനക്ക് ഒറാശം ഹലോ ചത്ത്, ഇതാരാ? ഇന്നലെ എവിടെയാ കേട്ടല്ല ഈ പേര്? അല്ല ഇവിടെ എന്താ ഒരു ഇവിടെ കിടന്ന് കറങ്ങണ? അല്ല വണ്ടി ശരിയാക്കാണ്ടി ഞാൻ ഓർത്ത് കക്കാൻ വന്നു.
കാക്കാൻ പോയി, ജോലി ഒന്നില്ല, തിരിച്ചു പോയ. ഏഹ് അവിടെ ജോലി ഒന്നില്ല അയാള്. എവിടെ? ഇവിടെയാ? ഇവിടെ അല്ല, അപ്പുറത്ത്. അത് കിട്ടും, വെയിറ്റ് ചെയ്താ മതി, കൂൾ ഡൗൺ. ശരി എന്നാ. ഓക്കേ ഓക്കേ. പുള്ളിയും കക്കാൻ വന്നതാ. എത്ര ടൈം കൂൾ ഡൗൺ? 2 മിനിറ്റും 45 സെക്കൻഡോ 50 സെക്കൻഡോ എന്തോ ആയിരുന്നു. മുമ്പ് എങ്ങനെയായിരുന്നു? ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂട. ട്രൈ ചെയ്തോണ്ടിരിക്കണം. മുമ്പാണെങ്കിൽ എങ്ങനെ ATM പ്രോബ്ലം എഴുതി കാണിക്കൂട്ടായിരുന്നു, കൂൾ ഡൗൺ ആണെങ്കിൽ. അപ്പൊ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു. ഇപ്പൊ ഞെക്കിക്കൊണ്ടിരിക്കണേ, കാണിച്ചോണ്ടിരിക്കണോണ്ട് എപ്പോഴും നടക്കൂല. അല്ലെങ്കിൽ എബ്രോ ചെയ്തോ ലൈവ്, മറ്റേ തല്ലില് പറഞ്ഞ അത് എങ്ങനെ ചെയ്യണ്ടെന്ന്. പക്ഷെ ചെയ്യണമെങ്കിൽ സാധനം വരണമല്ലേ? വരണില്ല. വരൂലോ, സമയമുണ്ടല്ലോ, ചെയ്തുകൊണ്ടിരിക്കൂ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചത്തു വീണ സ്വഭാവമുണ്ടേ, അത് കാരണം ഫുഡൊക്കെ നോക്കി നോക്കി വേണം നിൽക്കാൻ. അറിയാ അറിയാ, ഫുഡൊക്കെ അത്ര സ്വഭാവമല്ലേ. ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചറിയേണ്ടി വരും. പോലീസ് എവിടെയാന്ന് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ. ഒരുത്തനും കൂടെ അടിക്കാനായിട്ടുണ്ടായിരുന്നെങ്കിലേ, അവനെ അപ്പുറത്തറ്റത്ത് വിടായിരുന്നു. ഒരുത്തനി ഒരുത്തൻ അപ്പുറത്തറ്റ. ഒരുമിച്ച് അടിക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല, ഒരുമിച്ച് അടിക്കാൻ പറ്റൂല. ഇവിടെ ഇപ്പൊ ബഗ്ഗൊക്കെ ഉണ്ട് ATM ന്, അതറിയാമോ? നമ്മളിപ്പോ ഇങ്ങനെ ക്ലിക്ക് ചെയ്തോണ്ടിരിക്കുകയല്ലേ ഇഷ്ടം പോലെ തവണ. ഈ നമ്മുടെ കയ്യിൽ മറ്റേ ടാബ്ലറ്റ് കിട്ടിക്കഴിഞ്ഞ് എങ്ങാനും ഒരു ക്ലിക്ക് അതുമായി കൊണ്ടുകഴിഞ്ഞാല് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന നമ്പർ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തു. അത്ര നേരം നോക്കിയിരുന്ന് കിട്ടുന്ന സാധനം പോകും. എനിക്ക് തോന്നണില്ല, ഇതൊന്നും വരെ വന്നു. ഈ പോലീസ് ഉണ്ടോ ശരിക്കും? ഉണ്ടല്ലോ, അല്ലെങ്കിൽ പോലീസ് ഉണ്ടെന്ന് പറഞ്ഞ എഴുതി തന്നെ. അകത്തൊന്ന് ചെയ്ത് നോക്കട്ടെ. എല്ലാം ചെയ്യാൻ പറ്റൂ. അത് ചെയ്താ വർക്ക് ചെയ്താ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് പറഞ്ഞെ. സ്റ്റാർ വന്നു കഴിഞ്ഞാല് കറക്റ്റ് ആണ്, എക്സ്ക്ലമേഷൻ വന്നാല് കറക്റ്റ് ആണ്, കറക്റ്റ് പൊസിഷനിലാണ്. എടാ ബഗ് അടിച്ചടാ. എന്താ ബഗ് അടിച്ച്? ബഗ് അടിച്ച്, ബഗ് അടിച്ച്. നമ്പർ ടൈപ്പ് ചെയ്താ വരൂല, ഡിലീറ്റ് ആയി പോവും. ഓപ്പൊക്കെ ബഗ് അടിച്ചടേ. ഇനി എന്ത് ചെയ്യും? ഇനി ഞാൻ പുറത്തിറങ്ങി കാരണം ഒച്ചയായിട്ടുകൊണ്ടിരിക്കൂലേ. ആ ഒച്ചയായിട്ടുകൊണ്ടിരിക്കുന്നു. അടിക്കാൻ പറ്റി, ഒച്ച കേട്ടോണ്ടിരിക്കുക. അടിക്കാൻ പറ്റൂല ഇപ്പൊ ഇങ്ങനെ ഇരുന്ന്. ഏറ്റവും
ഈ സ്റ്റാർ വന്നാല് ഹാഷ് വന്നാല് അതെന്താ? സ്റ്റാർ ഹാഷ് അല്ല, സ്റ്റാർ വന്നു കഴിഞ്ഞാല് നമ്മൾ അടിച്ച നമ്പർ ഏതോർണ ശരിയാണ്. അതിപ്പം ചിലപ്പോ നാല് സ്റ്റാർ വന്നാല് നാല് നമ്മൾ അടിച്ചേക്കുന്ന നാല് നമ്പർ ശരിയാണ്. ഒന്ന് തുടങ്ങി പത്ത് വരെയാണ് അടിക്കണ്ടേ? അത് ഞാൻ പറഞ്ഞുതരാം. എന്റെ ട്രിക്ക് എന്ന് പറഞ്ഞാല് ഇപ്പൊ നാല് കോളം ഉണ്ട്, അതിനകത്ത് നമ്മൾ ആദ്യം അടിക്കാൻ പോണത് 1100 എന്ന് പറഞ്ഞടിക്കും. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം സ്റ്റാറോ എക്സ്ക്ലമേഷനോ വന്നാല്, ഇപ്പം സ്റ്റാർ വന്നെന്ന് വെച്ചോ, ഒരു സ്റ്റാർ വന്നെന്ന് വെച്ചോ, നമ്മളപ്പോ അത് 1 ആണോ 0 ആണോ അറിഞ്ഞുകൂടാ നമുക്ക്. 1100 അടിച്ചേക്കുന്നുണ്ട്, അല്ലെ 0 0 1 എന്ന് അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമുക്കത് 0 ആണോ 1 ആണോ അറിയാനായിട്ട് നമ്മൾ അടുത്ത് റിപ്പീറ്റ് ചെയ്യും. ഇപ്പൊ 0 0 2 2 എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യും. ആദ്യം 0 0 1 1 അല്ലെ? ഞാൻ 0 0 ത്തിലല്ല സ്റ്റാർട്ട് ചെയ്യണം, ഞാൻ 1 ലാണ് സ്റ്റാർട്ട് ചെയ്യണം. 1 1 2 2 പിന്നെ 2 2 3 3 മനസ്സിലായില്ലേ? ഇപ്പൊ 2 2 3 3 അടിക്കുമ്പോ സ്റ്റാർ ഒന്നും വന്നിട്ടില്ലെങ്കില് ഞാൻ 1 1 3 3 അടിച്ചു നോക്കുന്നു. അത് ഇവിടെ നമുക്ക് പലറ്റോ വേണം, ഇവിടെ കൊള്ളൂല്ല ATM, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കത്തി നിക്കുക അവിടെ. അതൊട്ടും കൊള്ളൂല, അവിടെയാണ് ഇത് തുടക്കം, ഇതിന്റെ തുടക്കം. ഈ ബഗിന്റെ തുടക്കം ഉണ്ടല്ലോ, അതായത് അതിന്റെ തുടക്കം അവിടെയാണ്. അവിടെയാണ് നമ്മൾ ആദ്യം അടിച്ചോണ്ടിരുന്നത്. ഇല്ല അല്ല, മാത്രല്ല സേഫ് സോൺ. പൊട്ടൂല പൊട്ടൂല, അതിനെ അടിക്കണ്ടേ? അടിച്ചോണ്ടിരിക്കില്ല, അത് കാണിക്കില്ല കാണിക്കില്ല, എന്റെ മാത്രം കാണിക്കണ്ട്. അല്ല പണ്ടോട്ടെ സിറ്റിയിലുണ്ടെന്ന് പറഞ്ഞിട്ട്, ഞാൻ ഈ സിറ്റിയിൽ പുതിയ കുറച്ച് പ്രശ്നങ്ങളായിട്ട് പോവാണ്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോ കുറച്ച് വൈകിപ്പോയി. ഞാനാണെങ്കിൽ ഇവിടെ കില്ലാടി സാധനങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ പെട്രോൾ അടിച്ചോണ്ടിരിക്കുമ്പോ ചെലപ്പോ വണ്ടി കല്ലായിട്ട് പോകും, കല്ലായിട്ട് മാറും. കല്ല അനങ്ങൂല, വേറൊരു വണ്ടി കൊണ്ട് ഇടിച്ചാലും അനങ്ങൂല, വേറെ വണ്ടി ഇടിച്ചാലും നീങ്ങൂല. അതല്ലേ? അതെ അതെ അതെ, പണ്ട് തുടങ്ങിയുണ്ട്. ഇപ്പൊ ഈ പുതിയ ഇതില് ഞാൻ അന്ന് പറഞ്ഞില്ലേ വന്നിട്ടുള്ളൂ, റോബറിയില് പണ്ട് മെയിൻ ആയിരുന്നു, എന്നെ പോലീസില് വാണ്ടഡ് ഉണ്ടായി എനിക്ക്. അതേതാന്ന് കണ്ടുപിടിക്കുന്നതിലാണ് അതിനകത്ത് കളിയിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ ഏതാന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? അത് പിന്നെ അത് കറക്റ്റ് പൊസിഷൻ ആക്കാൻ നോക്കണം. കറക്റ്റ് പൊസിഷൻ ആയി കഴിഞ്ഞാല് എക്സ്ക്ലമേഷൻ മാർക്ക് കാണിക്കും, മറ്റേ വണ്ണിന്റെ അടിയിൽ കുത്ത്. എന്നിട്ട് അടുത്തത് അങ്ങനെ തപ്പണം. അതെ അതെ അതെ, നോക്കട്ടെ. 12 ചാൻസേ ഉള്ളൂ, 12 15 ഉള്ളൂ. ഞാനെടുത്ത് അറിഞ്ഞില്ല. നോക്കിയോ, ഞാൻ ചെയ്ത് കാണിച്ചതരാമേ, പക്ഷെ സംസാരിക്കരുത് എന്നോട്, കോൺസെൻട്രേഷൻ പോയാ തീർന്ന്. നമ്മളാദ്യം ഇങ്ങനെ 1 1 2 2 നടിക്കും, അപ്പൊ ഒരു സ്റ്റാർ വന്ന്, അപ്പൊ അത് 1 ആണോ 2 ആണോ എന്ന് അറിഞ്ഞൂടാ. അപ്പൊ 1 1 3 3 നടിക്കും, അപ്പൊ എക്സ്ക്ലമേഷൻ വന്ന്, അതായത് 1 ശരിയാണ്, അല്ല 2 ശരിയാണ്, 3 ശരിയാണ് ഇവിടെ. അപ്പൊ നമ്മൾ 2 2 3 3 അടിച്ചാൽ ശരിയാകും, അതായത് നമ്മൾ
ത്രീ ഒരു പൊസിഷൻ ശരിയാണ്. ഇപ്പൊ 3-2 അടിക്കും നമ്മള്. 4-4-3-2 4-4-3-2 അടിക്കും. ഓക്കെ 4-5-5-2-3 5-5-2-3 ഉണ്ട്. ഇനി 6-2-6-3 അടിക്കും നമ്മൾ. 6-2-6-3 അല്ല 2-7-7-3 എങ്ങനുണ്ട് സാധനം? എങ്ങനുണ്ട്? അടിച്ചു കഴിഞ്ഞു കേട്ടോ ഞാൻ. എന്നാ പോവാൻ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. അടിക്കാൻ പറ്റൂലേ? അടിക്കാൻ നമുക്ക് ധൃതി ഒന്നുമില്ലല്ലേ. അതായത് 3 അതിനകത്ത് ശരിയായിട്ട് പൊസിഷനിലായിരുന്നിരുന്ന, അതായത് മൂന്നാമത്തെ കോളത്തിലോ നാലാമത്തെ കോളത്തിലാണ് 3 ഇരിക്കേണ്ടത്. അത് ഞാൻ അടുത്ത രണ്ട് സ്റ്റെപ്പില് ആ 3-നെ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിട്ട് എക്സ്ക്ലമേഷൻ വന്നാല് മൂന്നാമത്തെ കോളത്തിലുള്ളത് ശരിയായിരിക്കും. അല്ല അല്ല അല്ല, അങ്ങനല്ല. അതിന് മുമ്പ് അടിച്ചത് തെറ്റായിരുന്നു. അതിന് മുമ്പത്തെ നമ്പർ, ആ സെറ്റ് ഓഫ് നമ്പർ നോക്കുകയാണെങ്കിൽ അറിയാം അതിനകത്ത് കോമൺ ആയിട്ടുള്ള നമ്പർ 3 ആയിരുന്നു. എക്സ്ക്ലമേഷൻ വന്ന മൂന്നിന്റെ പൊസിഷൻ അല്ല കറക്റ്റ്. എക്സ്ക്ലമേഷൻ വന്നാല് അതിനകത്ത് ഏതോ ഒരു നമ്പര് കറക്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. എനിക്ക് ലക്കിന് കിട്ടിയതാണ് ആ 2-7-7-3 അങ്ങനെ അടിച്ചപ്പോ ലക്കിന് കിട്ടിയതാണ്. ആ നടുക്കത്തെ രണ്ടക്കം സെയിം ആയതുകൊണ്ട് ലക്ക് കയറി വന്നാണ് അത്ര നേരത്തെ കിട്ടിയത്. ആദ്യത്തെയും ലാസ്റ്റത്തെ അക്ഷരം ഞാൻ കറക്റ്റ് ആക്കി. 2-3 ഞാൻ അത് കണ്ടുപിടിച്ച് കറക്റ്റ് പൊസിഷൻ ചെയ്ത് ബാക്കി രണ്ടും ഞാൻ കണ്ടുപിടിക്കാൻ വരുമായിരുന്നു. അപ്പോഴത്തേക്ക് അത് കറക്റ്റ് ആയി തനിയെ. ഈസിയാണ് സാനീസ്, നീ രണ്ടു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോ നീ പഠിക്കും. ഞാൻ തനിയെ ചെയ്ത് പഠിച്ചാണത്. അല്ല വേറെ ആരും പറഞ്ഞില്ല. ഇതേപോലെ 1-1-2-2 അടിച്ച് ഇങ്ങനെ ചെയ്ത് നോക്കിയാന്ന് പറഞ്ഞ് അന്ന് ഇങ്ങനെ പോലീസിന്റെ ആവശ്യമില്ലായിരുന്നു എ ടി എം അടിക്കാൻ. പോലീസിന്റെ ആവശ്യമില്ലെന്നല്ല, പോലീസ് പിടിക്കൂല, ട്രിഗർ ആവൂല്ലേ എ ടി എമ്മിന്. ഇവിടെ മറ്റേ ഐ ഡി പച്ചയാവണ്ടല്ല. അതെല്ലായിടത്തും ആവും, അതെല്ലായിടത്തും. അത് ഇവിടെയൊക്കെ പ്ലേ ചെയ്താൽ എന്തെങ്കിലും നടക്കും. ഇപ്പം സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുക അല്ലെങ്കിൽ പെട്രോൾ അടിക്കുക അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കും. എന്തെങ്കിലും കാണിക്കും, ചിലപ്പോ നടന്നു പോകും. ഇവിടുന്ന് എങ്ങോട്ടേലൊക്കെ നടന്നു പോകും. എ ടി എമ്മിൽ ക്യാഷ് എടുക്കണ പോലത്തെ സാധനം വന്ന്. ഇത് നമ്മക്ക് കിട്ടില്ലോടിയെന്ന് പറയണം. നമ്മളെ സെർച്ച് ചെയ്യും നമ്മ വീട് അല്ലേ. അല്ലാണ്ട് നീ മറ്റേ സാധനം ഞെക്കി കഴിഞ്ഞാ നിനക്ക് എ ടി എം വർക്ക് ചെയ്യല്ല. ചെയറിലൊക്കെ പോയിരിക്കാം. ഇതൊക്കെ പണ്ട് മറ്റേ ഈ മസില് മാത്രം മതിയായിരുന്നല്ലോ. മറ്റേ അത്ര ദൂരത്ത് നിന്നിട്ട് ഇതിന് അടുത്തിരിക്കാം. അങ്ങോട്ടേ വന്ന് 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 ഞാൻ ബുക്കുംബേനെ എടുക്കട്ടെ. പറയാ പറ്റേ ഫയർവാൾ അതൊന്നും നോക്കണ്ടല്ലോ. പിന്നെ പാസ് 10 അടുത്ത വരും. കോളം വരും. ഇപ്പൊ കോളം വരും. എന്തുണ്ടാകും? 1-1-2-2 അതെ അതെ. എൻ്റെ കൊടുത്തൊന്നും വന്നില്ല.
അപ്പം 3344 അടിക്കേ. 3344 എന്റർ. ഒന്നും വന്നില്ല. ആ മറ്റേ ഓർണ ശരിയായില്ല. മറ്റേ എക്സ്ക്ലമേറ്ററി മാർക്ക് ഒന്ന്. 3344 ന് എക്സ്ക്ലമേഷൻ വന്നല്ലേ. ആ അപ്പോ ഇനി 3355 അടിക്കേ. 3355 ഇല്ല. അപ്പ ഫോറിനാണ് എക്സ്ക്ലമേറ്ററി ഉള്ളത്. എക്സ്ക്ലമേഷൻ നാലാമതോ. ആ അതിനകത്ത് ഏത് ഒരെണ്ണം ശരിയാണ്? ഫോർ. അപ്പൊ ഇനി നമുക്ക് അടിക്കാനുള്ള 6644 എന്ന് അടിക്കണം. 6644 ആ രണ്ടെണ്ണം ശരിയായി. പിന്നെ ഒരു സ്റ്റാറും ഉണ്ട്. ഓക്കെ, അതായത് അതിനകത്ത് ഒരു സിക്സും കറക്റ്റ് ആണ്, ഒരു ഫോറും കറക്റ്റ് ആണ്. ഓക്കെ, ഇനി സ്റ്റാറും ഉണ്ട്. സ്റ്റാറും ഉണ്ടാ? അതായത് രണ്ട് സിക്സും കറക്റ്റ് ആണ്, ഒരു ഫോറും കറക്റ്റ് ആണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? 7646 അങ്ങനെ അടിക്കേ. ഹാ, അപ്പ അതേപോലെ തന്നെ രണ്ട് എക്സ്ക്ലമറി മാർക്കും ഒരു സ്റ്റാറും. രണ്ട് എക്സ്ക്ലമേഷനും ഒരു സ്റ്റാറും. അപ്പോൾ 8646 അടിച്ചേ. 8646 അടിക്കട്ടെ. ഇപ്പോഴതന്നെ അടി. ഇപ്പൊ രണ്ട് ഫസ്റ്റ് രണ്ട് എക്സ്ക്ലമേറ്ററി മാർക്കും രണ്ട് സ്റ്റാറും. ഓക്കേ, ഇപ്പൊ എന്താ ലാസ്റ്റ് അടിച്ചേക്കുന്നേ? 0646. ഇതിനകത്ത് 6046 അടിച്ചേ. 6046 എങ്ങനെയുണ്ട്? സെറ്റായി സെറ്റായി സെറ്റായി. ഓക്കേ, അല്ലല്ല, ഞാനോ? ഞാൻ ഓടിയത് പീഡി പേടിച്ചിട്ടല്ല. രണ്ടുപേരിങ്ങനെ ചെയ്തു തുടങ്ങുന്നില്ലേ? അല്ല, ഞാനിത് എന്താ ചെയ്യണ്ടെന്ന് മറന്നുപോയി. ഞാൻ റൂൾ ബ്രേക്ക് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ മാറിയുന്നത്. അതറിയ അതല്ല, ഈ ഹാക്കിന്റെ ഇതായപ്പതിനെ ബാക്കി എന്താ ചെയ്യണ്ടെന്ന് അറിഞ്ഞോളാം. സ്റ്റെക്ക് ആയി. ഒരു സന്തോഷം കിട്ടിയില്ല ചെയ്തു കഴിഞ്ഞപ്പോ. എന്റെ പൊന്നെ അടുത്ത് ചെയ്യാവാ. ബ്ലാക്ക് മണി അടിച്ച് കോടീശ്വരനാവും. അവൻ ചെയ്യാൻ നിക്കണ അറിയൂന്ന് പറയട്ടാ. പീടി മാറ്റേ കിട്ടാൻ വേണ്ടി കേറിയാണ്. മരം വെട്ടാൻ? എന്തുവാ? അല്ല, ഹവേഴ്സ് കിട്ടാൻ വേണ്ടി കേറിയാണ്. അങ്ങനെ ഹവേഴ്സിനാണ് സാലറി. നല്ല മണ്ടനായിരിക്കും. പീടിക്ക് ഏതാ പിസ്റ്റല്? പീടിക്ക് ഏതാ പിസ്റ്റൽ? ഒന്നോ സാധാരണ ഞാനിത് ഇപ്പൊ പുതിയതായോണ്ട് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഇതാണ് ഞാൻ എനിക്കറിഞ്ഞത്. എനിക്കറിഞ്ഞത് പീടിക്ക് ഏതാ പിസ്റ്റൽ. ഞാൻ പീടിയായിട്ട് അധികം കോണ്ടാക്ട് വെക്കാറില്ലേ. എനിക്ക് അടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. മേളില് കണ്ടില്ലേ എഴുതി വന്ന അക്കങ്ങള്? അടിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട്. അതെ അതെ അതെ. അല്ലല്ല, എനിക്ക് സെറ്റ് ആവില്ല. ഞാൻ ഇത്തിരി ദൂരത്താണ്. നല്ലതാണ്, അവർക്ക് അടിച്ചാലും
അല്ല അത് പോവും അത് പോവും, ഞാൻ ചത്തു കൊടുക്കും. എനിക്ക് അങ്ങനത്തെ സ്വഭാവമുണ്ട്. എനിക്ക് ഞാൻ എന്റെ എയിം ചെയ്ത് നോക്കുമ്പോ എനിക്ക് കറക്റ്റ് അല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ടി ഡി എം ഒക്കെ കളിച്ചത് പക്ഷെ കൊള്ളണില്ല മര്യാദക്ക്. ഞാനൊരുമാതിരി ഏറ്റവും ബോട്ടം ഫ്രാഗറിനെ കണക്ക് നമ്മുടെ സ്ഥിരം റൂട്ടാണിത്. ബ്ലാക്ക് എത്ര ഉണ്ടാക്കി? എനിക്ക് ബ്ലാക്ക് വെച്ച് കൊക്കേൻ ഉണ്ടാക്കണം. കൊക്കേനും വീടും ഇല്ല എന്റെ. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയായിരുന്നു. എത്ര എണ്ണം? എനിക്ക് കൂട്ടുകാരന്മാരുണ്ട്, ഞാൻ ചോദിച്ചു ചെയ്യട്ടെ. പറഞ്ഞോട്ടാ കിട്ടുമ്പോ പറ. എനിക്ക് കിട്ടി. നീ പറയാ എങ്ങനെ കിട്ടിയ നമ്പർ. ഇപ്പൊ കിട്ടിയേക്കണ ഒരു എനിക്കിപ്പോ ലാസ്റ്റ് ആയിട്ട് കിട്ടിയത് 4546 അടിച്ചപ്പ രണ്ട് എക്സ്ക്ലമറി മാർക്കും ഒരു സ്റ്റാറും. എത്രയാണ്? 4546 അടിച്ചപ്പോ രണ്ട് എക്സ്ക്ലമേറ്ററിയും ഒരു സ്റ്റാറും മാർക്കും ഒരു സ്റ്റാറും. അതിന് മുമ്പത്തെ എന്തോ നീ അടിച്ചത്? അതിന് മുമ്പത്തെ 3344 ഒരു എക്സ്ക്ലമറി മാർക്കും ഒരു സ്റ്റാറും. ഇതില് 4 ഉറപ്പാണ് ഉണ്ട്. 4 5 6. ഓക്കേ, നീ ഇത് മാറ്റിയിട്ട് 7546 അടിച്ചേ. 7546 ഇതിലിപ്പോ രണ്ട് എക്സ്ക്ലമറി വന്ന്, 4 ഉം 6 ഉം കറക്റ്റാ. അല്ലെ 4 ഉം 5 ഉം അല്ല, രണ്ട് എക്സ്ക്ലമേറ്ററി വന്ന് ഒരു സ്റ്റാർ പോയാ. സ്റ്റാർ പോയി. ഓക്കേ, അപ്പോൾ 4 7. വെയിറ്റ് ഞാൻ പറയാം. 4 7 4 7 4 7 4 6 അടിച്ചേ. 4 6 അടിച്ചു നോക്ക്. ഇപ്പൊ രണ്ട് ഇതും എക്സ്ക്ലമേറ്ററി മാർക്ക് ഒരു സ്റ്റാർ വന്നു. സ്റ്റാർ 4 7 4 6 അടിച്ചപ്പോ രണ്ട് എക്സ്ക്ലമേറ്ററി ഒരു സ്റ്റാർ വന്നു. അതിനകത്ത് ഏതാ രണ്ടെണ്ണം ശരിയെന്ന് കണ്ടുപിടിക്കണം. ഇനി എത്ര ചാൻസ് ഉണ്ട്? എത്ര എത്ര പ്രാവശ്യം ചെയ്യുന്നു? 8 പ്രാവശ്യം. ഇനി 5 5 വേണം 5 അല്ല 5 5 ഇണ്ട് സ്റ്റാർ വരും 4 7 4 6 ന് സ്റ്റാർ വന്നില്ലേ. ഇല്ല 4 7 4 6 ല് 2 എണ്ണം ശരി. നീ 4 7 6 4 അടിച്ചേ.
ഇപ്പൊ 3 സ്റ്റാർ പൊസിഷൻ തെറ്റി. ഓക്കേ, അപ്പം 47 അല്ല, 47 അല്ല കറക്റ്റ് ആൻസർ. അപ്പം 46 കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 74 ആയിരിക്കും കറക്റ്റ്. 7446 അടിച്ചപ്പോഴാ. അത് ഒരു ചാൻസ് ഉള്ള ഇനി അതിന്റെ അകത്തുണ്ടോ? അതിന്റെ ഉള്ളിൽ ഓർമ്മയുണ്ട്, നോക്കാം. ചെയ്യാൻ പാടില്ലേ അങ്ങനെ? അടുത്തേക്ക് ഞാൻ ചെയ്തിട്ടാ. ഞാനും ചെയ്തു. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പാടില്ല. ആണാ? അല്ല, അങ്ങനെ പാടില്ലെന്നല്ല, കിട്ടാറില്ലായിരുന്നു ഇങ്ങനെ. എന്റെ കണ്ടുണ്ട്, ബുള്ളറ്റ് ഇല്ല. സൂപ്പർ, കണ്ടെടുക്കൂല. 1 1 2 3 3 4 4 അതിലൊരു സ്റ്റാർ വന്ന്, സ്റ്റാർ വന്നാ പൊസിഷൻ തെറ്റാണ്. ഒരു ഓർമ്മ കറക്റ്റ് ആണ്. ശരിയാണ്, ശരിയാണ്. ഓക്കേ, അതില് ഏതാ? 4 ആണ് കറക്റ്റ്. 4 4 5 5 6 3 5 6 ഇതില് സ്റ്റാർ വന്നില്ല. അതെന്ത്? 6 6 4 4 7 ഒരു എക്സ്ക്ലമേറ്റി മാർക്ക് വന്ന്. 4 കറക്റ്റ് ആയി. രണ്ടെണ്ണം ശരിയാണ്, കറക്റ്റ് പൊസിഷനാണ്. ശരിയാണ്. ബാക്കിയാണ് അറിയാത്തത്. 0 1 6 9 ശരിയായി, ബാക്കി രണ്ടെണ്ണം എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഏതൊക്കെ അടിച്ചത്? 3 അടിച്ചുള്ള 9 3 2 അടിച്ചുള്ള 0 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
എനിക്ക് ഹാക്ക് ഫെയിൽഡ്. ഫസ്റ്റത്തെ രണ്ടാക്കം സെറ്റായി, അതൊക്കെ അതൊക്കെ ഉണ്ടാവും. ഹാക്ക് ഫെയിൽഡ് ഒക്കെ ഇതിന്റെ ഭാഗമാണ്. ഞാൻ അത് മൊത്തം തെറ്റിപ്പോയി. ഇഷ്ടമുള്ളതൊക്കെ അടിച്ചിരുന്നു. അത് സംസാരിക്കരുത്, നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഒരു ഇത്തിരി ഒരു ചെറിയ ശ്രദ്ധ മാറിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ വട്ടാവും നമുക്ക്. സത്യം. ഈ ഷോപ്പിന്റെ മണ്ടൻ പോലീസ് എവിടെ വന്നിരിക്കുകയാണ്, കാണുന്ന കൂടെ ഇല്ല. തുരപ്പും കൊച്ചുണ്ണിയാ. എന്താടാ എടാ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, ഞാൻ എ ടി എം റോബറിക്ക് വന്ന്. ഒരു പോലീസ് കേട്ടാ, എവിടെ എനിക്കും വേണം ബ്ലാക്ക് മണി. നിനക്ക് അടിക്കാറിയാവോ? ഇല്ല, അത് മത്തായി അടിക്കും പകുതി പകുതി. ഞാൻ പോലീസുകാരാ ഇത്. അത് കൊള്ള, പോലീസുകാരൊന്നും വരൂല്ല. ഇതാണ് മത്തായി, നമുക്ക് മത്തായി ഒക്കെ ഇങ്ങനെ സഹായിക്കാറുള്ളു. എടാ പോട, അന്ന് ഞാനൊക്കെ 10,000 രൂപ വന്നിട്ട് നീ അതവിടെ കൊണ്ട് കളഞ്ഞു. ഞാനൊന്ന് ഏറ്റവും റോബറി പഠിക്കാൻ നോക്കുമ്പോ ഇനി അങ്ങനെ ഉണ്ടാവൂല. സെറ്റ് സെറ്റ് എവിടെയെന്ന് പറയാം, എവിടെ നിൽക്കും. പോയി ഞാനവിടുന്ന് പോകും കേട്ടാ. നീ വരുന്നതിന് മുമ്പ് മിന്നൽ വേഗത്തിൽ അവിടുന്ന് ഇറങ്ങും. ഇവിടെ ഇവിടെ ഉണ്ടെന്നാണ്. എന്റെ കൈ ബ്ലാക്ക് ഉണ്ട്, എനിക്ക് എന്റെ ഉണ്ട്. അത് കാര്യമില്ല. 23,000 ഇവിടെയാണ് നമ്മൾ ട്രിക്ക് പ്ലേ ചെയ്യേണ്ടത്. എന്താ വണ്ടി കയറ്റി വയ്ക്കും. അവരെടുത്ത് നോക്കും വണ്ടി. ഞാൻ മാറ്റിയിടും. അല്ലല്ല, എ ടി എമ്മിന് എസ്കേപ്പിംഗ് ഉണ്ടാ, വണ്ടിയും കൊണ്ട് കാറും കൊണ്ട്. ആ എസ്കേപ്പിംഗ് ഉണ്ട്. ആ ഞാൻ കാർ എടുത്ത് എസ്കേപ്പ് ആയിക്കോളാം കേട്ടോ. സറണ്ടർ ചെയ്തു വേണമെങ്കിൽ ഞാൻ സേഫ് ചെയ്തേക്കാം. ഡേറ്റി മണി സീനില്ല. നീ വണ്ടി എവിടെയെങ്കിലും കത്തിച്ച് കളഞ്ഞാലും മതി. അതൊക്കെ ഉണ്ട്, അതൊക്കെ സെറ്റ് ചെയ്യാം. കത്തിക്കണ്ട, സേഫ് ആവും ഞാൻ. വണ്ടി വണ്ടി എവിടെ ഇടണേ നോക്ക്. എടാ നിന്റെ നിന്റെ കയ്യിലുള്ള ഡേറ്റി മണി ഇതിനകത്ത് വെക്കുക, എന്നിട്ട് വണ്ടി അവിടെ എങ്ങനെ കൊണ്ട് ഒളിപ്പിച്ചിടാം ലോക്ക് ചെയ്ത്. എന്തിനാ പോടണ്ട വരും, എന്താണേലും പിടിക്കും. ഓ എന്താണാലും പിടിക്കും. പിടിക്കണിയേ. ആ അന്നാത് എവിടെ ഒളിപ്പിച്ചു വെച്ചോ? അതാ പറഞ്ഞത്, കെണിയിൽ തന്നെ ഞാൻ ഇറങ്ങിയിട്ട് ഇത് ലോക്ക് ചെയ്യും. പുള്ളി ചെയ്ത് തുറന്ന് നോക്കാൻ പറ്റൂല. പുള്ളി തുറന്നു നോക്കൂല, ബുദ്ധിയില്ല പുള്ളിക്ക്. രണ്ടുപേര് ചെയ്യണോ? ഓടിയ വന്നാൽ ഓടിയല്ലേ. ഞാൻ ചെയ്യാം, ഞാൻ ചെയ്യാം. പറഞ്ഞതായി പോലീസ് വരണോ? ഓടിക്കും. ചെയ്യണേ. എന്റെ ലാപ്ടോപ്പ് ഐപാഡ് ഉണ്ടാ, കിട്ടുന്ന സാധനമാണ്. പക്ഷെ ഉപയോഗിക്കാറുണ്ടോടാ? ഞാനോട് സംസാരിക്കുന്ന കേക്കുന്നില്ലേ? തുടങ്ങിയില്ലേ?
പോലീസ് വരെ ഇപ്പം തുടങ്ങ് തുടങ്ങ് പറയൂ. 2233 ഇല്ല 4455. ആ 4455 ൽ രണ്ട് സ്റ്റാർ വന്നു. അപ്പൊ 4 ഉം 5 ഉം ഉണ്ട്. 4 ഉം 5 ഉണ്ടെന്നല്ല, നീ 4466 അടിക്ക്. ഇപ്പൊ ഒരു എക്സ്ക്ലേമേറ്ററി മാർക്കും വന്ന് ഒരു സ്റ്റാറും വന്നു. ഒരു എക്സ്ക്ലേമേറ്ററി ഒരു സ്റ്റാർ അല്ലേ? ഒരു എക്സ്ക്ലേമേറ്ററി സ്റ്റാറും. അത് എന്തിനകത്ത് എന്തടിച്ചപ്പോഴും വന്ന 4466 എക്സ്ക്ലേമേറ്ററിയും സ്റ്റാറും. ഓ 4566 എന്നടിച്ചേ. രണ്ട് എക്സ്ക്ലമേഷൻ ആണ്. അതിനകത്ത് രണ്ട് എക്സ്ക്ലമേഷൻ ഒരു സ്റ്റാറും അല്ലേ, അതിനകത്ത് 5 ഉം 6 ഉം ആണ് ശരി. അടുത്തത് 7564 എന്നടിക്ക്. 6-4 അതെ. അപ്പോ ഇനി 8564 അടിക്ക്. 9564 പിന്നെ 0564. അത്രേയുള്ളൂ. എനിക്ക് വളരെ ഈസിയാണ് കേട്ടോ. പിന്നെ ടാസ്ക് ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ടാസ്ക് ആയിട്ട് എന്താ ചെയ്യാൻ പറ്റണേ? വേറെ ഒരു പീടിയും വെച്ച് വേറെ ഒന്നും ചെയ്യില്ല. പീടിയുടെ കുത്തിന് പിടിച്ച് കാശ് മേടിക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ. പിന്നെ ഈ ആൾക്കാരനെ റോബ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? എന്തോ ആൾക്കാരനെ റോബ് ചെയ്യാൻ പറ്റുമോ? ആൾക്കാരെ റോബ് ചെയ്യാൻ പറ്റൂല, ബണ്ണ് കിട്ടും. പിന്നെ ആ സിസ്റ്റം എന്തിനും ഉണ്ടെന്നാണ്? അത് ഒരിടയ്ക്ക് ആരൊക്കെ യൂസ് ചെയ്യണുണ്ടായിരുന്നു. അങ്ങനെ ചത്ത അടക്കുമ്പോ മാത്രം ചെയ്യാൻ പറ്റും, പക്ഷെ ചെയ്തു കഴിഞ്ഞാല് ബണ്ണ് കിട്ടും. ആരും കൊണ്ടുവന്ന്? ആരും കൊണ്ടുപോയിട്ടില്ല. അത് റേഡിയൽ മെനുവിൽ ഉണ്ട്, പക്ഷെ വർക്ക് ചെയ്യൂല. അതൊന്നും വർക്ക് ചെയ്യൂല, ഫാനാണ്. ഫാനല്ല, ലോക്ക് ഇട്ടേക്കുവാ. ഇവിടെ ചെയ്യുമ്പഴേ അമ്മര് പിടിക്കും, ഉറപ്പായിട്ട് പിടിക്കും. എന്താണോ ടൈം എടുക്കണ്ട, മുതുക്ക് പോവാ. മുതുക്കിന്റെ അവിടെ ഉണ്ട്, മുതുക്കിന്റെ മറ്റേ അപ്പുറത്തെ ഷോപ്പുകളില്ലേ? മുതുക്കിന്റെ അല്ലല്ല, മുതുക്ക് കഴിഞ്ഞു പോകുമ്പോ ഷോപ്പുകളില്ലേ? അവിടെ കൊറേ ഉണ്ടല്ലേ. അവിടെ ശരിക്കും ശരിക്കുള്ള കാര്യമില്ലേ? നമുക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മള് ചെയ്തോണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെ ഇനിയും ചെയ്യാം. ആണോ? നമുക്കൊരു 3 ATM മതി കറക്റ്റ്. ആ 3 മാറി മാറി ചെയ്യാം. അതെ, ബൈക്ക് ബൈക്ക് ഏതോരത്തിന് ATM അടിച്ചു നിർത്തി. ഇതേ അവിടെ കാർ കിടപ്പുണ്ട്, അവൻ ATM അടിക്കണം അവിടെ ബാക്കില്. ഞാൻ നോക്കാൻ പറഞ്ഞില്ലേ അവൻ ഹലോ അവൻ ബൈക്ക് എടുത്തോളുന്നു. അവൻ വേറെ കട്ടുകൊണ്ട് പോവാണ്. അയ്യോ, കേറാൻ പറ്റണില്ല. അവൻ ആരുടെ ബൈക്കും കട്ടോണ്ട് പോണത്? ഏതാ പിന്നെ? എത്ര ഒരു കൊക്കൈൻ ഉണ്ടാക്കാൻ എത്ര ബ്ലാക്ക് വേണം? ഒരു കൊക്കൈൻ ഉണ്ടാക്കാൻ എത്ര ബ്ലാക്ക് വേണം? അതായത് ഒരു കൊക്കൈൻ എന്ന് പറയുമ്പോ ഒരു സീഡിന് ഒരു സീഡിൽ നിന്ന് 10 കൊക്കൈൻ കിട്ടും. എവിടെ സീഡാണല്ലേ? അതെ അതെ അതെ. ഓക്കേ, ക്വാളിറ്റി ഉണ്ട്, 12 ഒന്നും കിട്ടൂലേ മാക്സിമം? ഇല്ല 10 ക്വാളിറ്റി ഇല്ല ഈ സിറ്റിയിൽ. പണ്ടൊക്കെ അതൊക്കെ ഉണ്ടായി. ഇവിടെ എവിടാണ്ടല്ലേ ഇത്? എന്ത് ഷോപ്പ്? ഷോപ്പ് അപ്പുറത്ത് മുതുക്കിന്ന് മറ്റേ ടിവിയെ പോകുന്ന വഴി.
അതാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ ഇവിടെ വേറൊരു സ്ഥലത്ത് പട്ടിക്കാട്ടിൽ വന്ന് നടക്കുന്നു. ചത്ത് ചത്ത് ചത്തറേ എനിക്ക് കേക്കള ഞാൻ കേട്ടിപ്പോ അവിടെ കുഴപ്പമില്ല. ഏത് പാട്ട കേട്ടെ? എന്തെങ്കിലും ഈ പെട്രോൾ പമ്പിലുണ്ട്. ഉണ്ട്. അയ്യോ സേഫ് സോൺ. പെട്രോൾ പമ്പിൽ കയറി അടിച്ചോണ്ട് വരാം. എനിക്കും കിട്ടി. അതൊക്കെ സ്പീഡ് ചെയ്യാം. അവർക്ക് അറിയാൻ പറ്റും ഇവിടെ ട്രിഗർ ആയത്. രണ്ടെണ്ണോ? റിയില്ല വണ്ടിന്റെ ഒച്ച കണ്ടിട്ടാണ് ശരിയാണ്. എന്റെ 112 പിന്നെ എന്തടിക്കണം പറ പെട്ടെന്ന് പറ. 112 ശരിയാണെങ്കിൽ 1133 അടി. പിന്നെ പറഞ്ഞ ശരിയാ. ഇനി എന്ത് ചെയ്യണം? ഏ പറ. അടിക്കണ്ടാ വണ്ടി കണ്ടിട്ട് നമ്മുടെ അടുത്തേക്ക്. ഞാൻ ഇനി എന്താ അടിക്കണ്ടേ പറ. ഫസ്റ്റത്തെ വണ്ണ് ശരിയാണ്. പിന്നെ ഒരെണ്ണം ഒരു സ്റ്റാറും ഉണ്ട്. ഇപ്പൊ 1244 അടിച്ചപ്പ ഒരു സ്റ്റാറും ഉണ്ട്, ഒരു എക്സ്പ്ലോറി മാർക്കും ഉണ്ട്. ഹലോ മുള വെട്ടി ഇറങ്ങി. ഇത് BMW ആയിരുന്ന ഒന്ന് കാണട്ടെ. ഞാൻ BMW ഒന്ന് കാണട്ടെ. ശരിക്കും ഒന്ന് കാണട്ടെ. ഇത് എന്ത് സാധനം? ഇത് ഇതിന്റെ ടയർ എന്താണ് പറഞ്ഞത്? തൊക്കത്ത് കയറ്റി വെച്ചേക്കണ. നീ അടിച്ചായിരിക്കും. ഞാൻ പറഞ്ഞു ലാസ്റ്റ് ആയിട്ട് 7 നടുക്ക് 14 ശരിയാണ്. ഇനി ബാക്കി ശരിയാക്കിയാ മതി. അപ്പുറം ഇപ്പുറം മാറ്റി ഇടണം. അപ്പൊ നമ്പര് അപ്പുറം ഇപ്പുറം മാറ്റിക്കൊണ്ടിരിക്കാണ്. വെയിറ്റ് ചെയ്യ്. എത്ര ഓപ്ഷൻ ഉണ്ട്? എത്ര ചാൻസ് ഉണ്ട്? ഇനി 8 ആയിട്ടുള്ളൂ. ഇനി എന്റെ സമൂറാവും. അപ്പുറം ഇപ്പുറം ഏതാ നോക്ക്. നീ തനി അടി അല്ലേ? ഞാൻ പറയുന്നില്ല, നീ തനി അടി. നീ പഠിച്ചു നോക്ക്. ഇപ്പൊ 3 അത്. അപ്പം ഏതെങ്കിലും ഒരെണ്ണം മാറ്റി മാറ്റി പെട്ടെന്ന് എന്റെ കുടിക്കാറില്ല. നീ സംസാരിക്കണ്ട, സംസാരിക്കണ്ടേ. കൊള്ളത്തില്ലടാ, കൊള്ളത്തില്ല. സാധനം കൊള്ളത്തില്ല. ഇതാ ഇത് എനിക്കില്ലെന്നാ. ഈ ഈ വണ്ടി, ഈ കണ്ട വണ്ടി എന്റെ എന്റെ ഗ്യാരേജിൽ പോയി നോക്കണേ കാണാം. ഞാൻ 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 ചവിട്ടിക്കൂട്ടി ഒരു മൂല കിട്ടിട്ടുണ്ട് ഈ സാധനം.
ഏതാ അത്രേ ഉള്ളൂ, ഞാൻ പഠിപ്പിച്ചവരാരും ഇതുവരെ മോഷണം മറന്നിട്ടില്ല. ഫ്രണ്ട് ചളങ്ങി, സൈഡ് നോക്ക്, സൈഡ് നോക്ക്, ഇങ്ങോട്ട് ഇതിന്റെ ഇതിന്റെ ബാക്ക് ടയർ നോക്കി ഒന്ന്. ഇതെന്ത് സാധനം നീണ്ടു നിക്കണത്? ടയറിൽ എന്ത്? നീ എക്സോസ്റ്റ് പുതിയ സാധനം കേറ്റി എന്തരിത്? അതേ ലോക്കൊക്കെ ചെയ്യണം, ഇത്രയും വില ലോക്കാണ്ട കിട്ട ആൾക്കാരെ എടുത്തുകൊണ്ട് പോകും. അത് നമ്മള് പഠിപ്പിച്ചാണ്. വെയിറ്റ് വെയിറ്റ്, ഞാനിത് ATM റബ്ബർ ചെയ്യുമ്പത്തേക്കും പോലീസുകാര് വന്ന് പെട്ടെന്ന് പോണല്ലോ, അതുകൊണ്ട് ഞാൻ ലോക്ക് ആക്കാണ്ടിട്ടതാ. പിന്നെ ഇനിയിപ്പോ അങ്ങനെ പറ ലോക്ക് ചെയ്യാൻ മറന്നിട്ട് ചേഞ്ച് 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 കേറി കേറി ലംബറിലേക്ക് വിടെ, ലംബറിലേക്ക് വിടെ. എനിക്ക് അവിടെ അവരുടെ ഇന്ന് സാധനങ്ങൾ മേടിക്കാണ്ട് അവൻ ഇറങ്ങുവാന്ന്. ഇനി എന്തിനു ഹോൺ അടിക്കരുത്, പിന്നെ റിപ്പയർ വരും. എനിക്ക് ലോക്ക് ചെയ്തേണ്ടേ? ശരി, പണം പോട്ടെ, പേപ്പർ വരട്ടെ. അപ്പല്ലേ ഈ വണ്ടി പിന്നെ ഫുള്ളപ്പന്നോണ്ട് ബാക്ക് ചളങ്ങിയിരിക്കണല്ലേ. അത് മത്തായിന്റെ ഇതാണ്, എനിക്കില്ല ബാക്ക്. എനിക്ക് ചളങ്ങിയിരിക്കണം, എനിക്ക് ചളങ്ങിയിരിക്കണം. നീ നോക്കി നോക്കിയേ മറ്റേ സാധനത്തില്. നോക്കി നോക്ക്, ബാക്ക് നോക്ക്, ഫ്രണ്ട് നോക്ക്. എന്താ ഉരുകിയിരിക്കുന്ന വണ്ടി? പ്ലാസ്റ്റിക് ആണെന്ന് തോന്നണ ഈ വണ്ടി കേട്ടാ. പ്ലാസ്റ്റിക് ആണ് ഇത്. ഏതാണ്ട് ചൈന, ചൈനക്കാർ ഇറക്കുമതി ചെയ്തായിട്ട് ഏതാണ്ടാണ് ഇത്. എടേ പോടേ, നമുക്ക് ഒന്നാമത് നമ്മളെ ഒന്ന് വരുന്നേ ഉള്ളു വറ്റ പിടിച്ച്. എന്താ ഇവന്, ഇവൻ എന്ത്? മൂന്ന് ലക്ഷം രൂപ വേണം ബ്ലാക്ക്. മൂന്ന് ബ്ലാക്കാ? അല്ലെ, 3 ലക്ഷം ബ്ലാക്ക് വേണം കാർഡ് മേടിക്കാൻ. ആ 3 ലക്ഷം അല്ലെന്ന് തോന്നണ കേട്ടാ, 3 ലക്ഷം അല്ലെന്ന് തോന്നണ കേട്ടാ, വേറെ കേട്ടാണ്. പക്ഷെ എന്നാലും എത്രയൊക്കെ വേണം. അടിച്ചു വിടണം മത്തായി, എന്ത് കഴിച്ചത്? ഞാൻ ഓടിക്കല്ലാട്ട വണ്ടി. ആ എനിക്ക് മാപ്പ് കാണിക്കല്ല കേറിയപ്പാ. എനിക്ക് വണ്ടി ഇറങ്ങുമ്പോ മാപ്പ് കാണിക്കൂലെന്ന്, വണ്ടി കേറി മാത്രമേ മാപ്പ് ഉള്ളൂ. അത് ഐക്കി ശരിയാക്കിയാ മതി. ഇതെന്റെ കഴിഞ്ഞിട്ട് ടിക്ക് ഓഫ്, ടിക്ക് ഓഫ്. ടിക്കിടാനല്ല, ടിക്കെടുത്ത് കളാതീന്ന്. ടിക്കിട്ടോണ്ടിരിക്കണ് എനിക്കിത് വക്കായിട്ടുണ്ട്. ഇറങ്ങി കേറിയ സെറ്റ് അത് വണ്ടിയിൽ. എന്ത് മാപ്പ് കാണിക്കല്ല വണ്ടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട്? അത് നീ ടിക്കിടരുത്, ഞാൻ നോക്കിട്ട് പറഞ്ഞുതരാം. ആദ്യത്തെ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ടിക്കിടാൻ പാടില്ല, മൂന്നാമത്തേല് ടിക്കിടണം. ആദ്യത്തെ രണ്ടെണ്ണത്തില് ടിക്കിടാൻ പാടില്ല, മൂന്നാമത്തേല് ടിക്കിടണം. ഓപ്ഷൻസിനകത്ത് ഐ ഞെക്കുമ്പോ ഓപ്ഷൻസിനകത്ത് ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ടിക്കിടാൻ പാടില്ല, മൂന്നാമത്തേല് ടിക്കിടണം. ആരും ഇറങ്ങി പോയല്ലേ? ഞാനാ ഒന്നിറങ്ങോ എല്ലാരും. വലിയ ഉപകാരവും എന്നെ ഇറക്ക്, ഇറങ്ങണ്ട, കേറിക്കോ. ആ വണ്ടി വന്ന് കേറി. വണ്ടി വന്നാ? ഏത് വണ്ടി? അല്ല വണ്ടി അല്ല, മാപ്പ് വന്നെന്ന് പറഞ്ഞാണ് മാറിപ്പോയത്. ഈ വണ്ടിക്ക് ഇനിഷ്യൽ ഇല്ല, വേറെ പ്രശ്നമില്ല. ഇതാണ് ഞാൻ എടുക്കാൻ നിന്നത് മത്തായി. കിടിലത്തില്ല, ഇതിനെക്കാട്ടും പിന്നെ വേറെ ഏത് നല്ല വണ്ടിയാ ഉള്ളത്? കിടില ഹാൻഡിലിങ് ഓടിച്ചു നോക്കിയാ, ഓടിക്ക് ഇനിഷ്യൽ ഇല്ല, സ്പീഡില്ല. അതിനകത്തൊക്കെ ലൈറ്റ് കണ്ടിട്ടുണ്ടോ? മിന്നി മിന്നി തെളിയണ ലൈറ്റ് ഉണ്ട് അതിനകത്ത്. ലൈറ്റ് ലൈറ്റ് ലൈറ്റിലല്ല കാര്യം മത്തായി. എല്ലാ എല്ലാ എന്റെ ആർമർ ഓടിയടാ, ഓടിയടാ ആർമർ കണ്ടോ?
മത്തായി പെർഫോമൻസ് ഓക്കെയാണോ വണ്ടി എടുക്കണേ? ലേറ്റ് ഓക്കെയാണോ പെർഫോമൻസ്? ആ പിന്നെ ലേറ്റിന്റെ കാര്യം പറയണേ. വിത്ത് ലൈറ്റ്? ആ വിത്ത് ലൈറ്റാ, വിത്ത് ലൈറ്റ്. പിന്നെ എന്താ നിന്റെ കാണിക്കണില്ലേ? അവിടെ വണ്ടി ഉണ്ടെന്ന് അവന് മനസ്സിലായി, അത് കാണിക്കണില്ലെന്ന് ആലോചിച്ച് നോക്കണേ. അത് ആഡോൺസിനകത്തുണ്ട് റെഗുലർ. എന്താ എന്താ ഓടി കണ്ടോ? ലുക്ക് നോക്ക്, ലുക്ക് നോക്ക്. വൈബ് ഇത് കണ്ട, ലൈറ്റ് ഒക്കെ ഓൺ ആക്കി ഇട്ടിട്ട് പോവാൻ പറ്റും. പുറത്തിറങ്ങി വണ്ടി ഓട്ടെ. അതിനും പോവാൻ പറ്റും. പിന്നെ വീട്ടിലെ പറ്റൂല. അത് അതെനിക്കറിയാ. ഇതല്ല, ഇത് നമുക്ക് അല്ലാണ്ട് വണ്ടി ഓഫ് ആണേലും ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങിയാലും ലൈറ്റ് ഓൺ ആക്കി ഇടാം. അല്ലല്ലോ, ഇത് ഓടി എ സിക്സ് പൊളി സാധനമാണ്. ലുക്ക് മാത്രല്ല, പെർഫോമൻസും പൊളി. ഇതിന്റെ ആർമർ കണ്ടിട്ടുണ്ടോ? ആർമർ കണ്ടിട്ടുണ്ടോ? ഈ വണ്ടി ഒരു മരത്തെ പിടിച്ചു കഴിഞ്ഞാൽ മരം ഇടിച്ച് തളങ്ങി താഴെ വീഴും. ഇത് എന്റെ വണ്ടിയല്ല, ആരുടെ വണ്ടി ആയാലും അങ്ങനെ സംഭവിച്ചില്ല. ഞാൻ നോക്കും. അത് ബാക്ക് സ്പേസ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോ രണ്ടും കൂടെ കത്തും, അല്ലെങ്കിൽ റേഡിയൽ മെനുവിനകത്ത് ചെയ്യാൻ പറ്റും. അത് മറ്റേ എസ്കേപ്പിന്റെ അടിയിൽ നിന്ന് സ്വിച്ച് ഇല്ലേ, അതിനകത്ത് വെഹിക്കിൾ എടുത്തിട്ട്. ഇതാണോ മത്തായിക്ക് വേണ്ടി വരുന്ന വണ്ടി എന്ന് പറഞ്ഞത്? എനിക്ക് വേണ്ടി വന്ന വണ്ടിയാ? അല്ല, പുതിയ വണ്ടി. പുതിയ വണ്ടി എവിടെ? എന്റെ അവിടെ തന്നു പറഞ്ഞില്ല ഒരു പുതിയ. അത് ഇറങ്ങാ, ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോണേ ഉള്ളു ഇനി. അത് ഏതാ? അത് ഞാൻ പറയൂല, അത് സീക്രട്ട്. ആശേ, ഞാൻ റേറ്റ് ഞാൻ പറയാൻ പറ്റില്ല. അത് ഞാൻ ആദ്യം എടുത്തിട്ട് നിങ്ങളെ കിടക്കാൻ. ഞാൻ ഉറപ്പ് പറയാം, ഞാൻ ഇന്ന് വൈകുന്നേരം വന്ന ആ വണ്ടിയുടെ പേര് പറഞ്ഞു അത്തായിക്ക് കാണിച്ചു തരാം. അങ്ങനെ ഒരു വണ്ടി വന്നിണ്ടെങ്കി ഇല്ലില്ല, അവർക്ക് എല്ലാവർക്കും അറിഞ്ഞൂടാ. ഇത് എനിക്ക് വേറൊരാളായിട്ടുള്ള ഡീലിങ്സ് ആണ്. അവരാണ് കേട്ടത്, പിന്നെ അവർക്ക് അറിയാണ്ടിരിക്കും. അറിയാണ്ടിരിക്കും, കാരണം ഇത് വേറൊരാളായിട്ടുള്ള ഡീലിങ്സ് ആണ്. എനിക്ക് വേണ്ടി സ്പെഷ്യലി സാധനം വരുന്നുണ്ട്, അതും ഒറ്റ ദിവസേ ഷോറൂമിൽ ഉണ്ടാവുള്ളൂ. സത്യസത്യം ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് നിക്ക് നിക്ക് കൊടുത്ത് അയ്യോ കൊന്ന് മലത്തി. വെയിറ്റ് വെയിറ്റ്, എന്റെ റേഡിയോ ഒക്കെ മേടിക്കട്ടെ. എന്റെ റേഡിയോ പോലും ഇല്ല, അതൊക്കെ മേടിക്കട്ടെ. ഞാൻ നമുക്ക് ഇനി മതിയായില്ലല്ലോ എനക്ക് ചെയ്യാ. ബ്ലാക്ക് കൊക്കെ മേടിക്കാ. ഇല്ല, കുഞ്ഞു പിള്ളേർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാറില്ല. എനിക്ക് കോടാലി പോലും ഇല്ലെന്റെ ഇല്ലല്ലേ, ഞാൻ കൊടുത്തിട്ട് പോകുന്നു. അവനാണെങ്കിൽ കോടാലി ഒക്കെ കൊടുക്കണേ. കോടാലി ഇല്ലീഗലല്ല, പിന്നെ ഇല്ലീഗലാണ് കോടാലി. ഇല്ലീഗലാണ് അതെന്ത്? അതെ അതെ, ആയുധങ്ങൾ ലൈസൻസ് ഉള്ള ഗണ്ണാണേലും എടുത്തോണ്ട് പോകും. അതായത് ലൈസൻസ് ഇല്ലെങ്കിൽ ഗണ്ണ് എടുക്കും, പക്ഷെ ഗണ്ണിന്റെ ബുള്ളറ്റ് നമുക്ക് 140 വരെ കയ്യിൽ വെക്കാം. ID 55 ID 55 32 കിട്ടും എല്ലാം. 55 അല്ല, 42 മത്തായിന്റെ അല്ലേ? 42 ഉറപ്പാ.
റേഡിയോ ആണ് എനിക്ക് കോളാലി. അമ്പത്തഞ്ചടെ എവിടെ ഇറങ്ങി? എനിക്ക് അത്യാവശ്യമുള്ള സാധനം ഇട്. മുപ്പതാ അപ്പം ഞങ്ങളുടെ റേഡിയോയിൽ ആര് കയറിയിരിക്കും? തൊപ്പു അതിനകത്താങ്ങണം കയറി വന്ന റേഡിയോ വന്ന റേഡിയോ നമ്പർ 22. ടിവി വന്നു ടിവിയാ? ഹൗസ് റോബറിയാ പോയി? രാത്രിയാണ് രാത്രിയാണ് കോടാലി വന്നു. പറഞ്ഞോടുക്കില്ല ഒട്ടണം കേട്ട ഇനി കയ്യിലിരുന്നവൻ. എടാ നീ സംസാരിക്കുന്ന കേട്ടോടാ, നീ ഷൗട്ട് ഇട്, ഷൗട്ട് ഇട്. ഇപ്പൊ നീ എന്റെ ഹോസ്റ്റേജാ. എടാ ഷൗട്ട് ഇട്, ഷൗട്ട് ഇട്, ഷൗട്ട് ഇട്. ഞാൻ പറയണാണ് കേക്കാത്ത. അല്ലല്ല മറ്റേ കാല. കൊന്നു വലത്തി ഹലോ എടാ കള്ള പട്ടി. ചത്ത് പോയെന്ന് തോന്നണല്ലേ. BMW ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. എന്റെ കീ ഉണ്ട്, നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ കീ ഉണ്ട്. ഞങ്ങളത് വിറ്റാരോ നാലേ കീ വേണ്ടി. എടാ ഈ വണ്ടി എന്താണേലും കൊള്ളൂല, പ്ലാസ്റ്റിക് ഉരുകിയിരിക്കണ ഒരു വൃത്തികെട്ട ലുക്ക് വണ്ടിക്ക്. അതിന്റെ ഫ്രണ്ടിലൊക്കെ ഇടിച്ച് ചളങ്ങിയിരിക്കുന്ന ശരി അവിടെ ഞങ്ങള് വരുന്നത്. ഓക്കെ ഞാനേ പറയാം, ഞാൻ ഫസ്റ്റ് ഞാൻ ഇതായി പോയി. എന്റെ ഷൗട്ടിലല്ലേ പിന്നെ എന്തോ വച്ചേക്കാത്ത. പിന്നെ എനിക്ക് കാര്യം കത്തി മനസ്സിലായി സംബന്ധം മനസ്സിലായി. മലച്ചവൻ എങ്ങനെ ആക്കണേന്ന് കാണിച്ചു കൊടുത്തവാ. ഞാനിതേപോലെ ഒരു പ്രാവശ്യം റോബറിക്ക് നിക്കുക, ഇങ്ങനെ TH അടിച്ച് പോലീസാന്ന് ഒന്ന് വന്ന് എന്നോട് സംസാരിക്കല് കേക്കാൻ പറ്റണല്ലോ പറഞ്ഞ്. നേരെ ഷൗട്ട് ഇട്ടതാണ്, നേരെ ഞങ്ങട്ട് ഓടി എസ്കേപ്പ് ആയി. എന്റെ പൊന്നെ എത്ര 10 വീടി ഒരു കാറ് ഞങ്ങ എന്ത് കാണിക്കാൻ. ഞങ്ങ പീടിന്റെ ഫ്രണ്ടിൽ പോയേ, ഞങ്ങളുടെ ആളിനെ വിട്ടെന്നില്ല, ഈ പറ്റൂല സാറേ കേക്കള്ള കേക്കള്ള. എന്റെ കൂട്ടുകാരൻ കേറി വെച്ചേക്കി വീണ് എക്ക ടേസ്റ്റ് പറഞ്ഞു. പണ്ട് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പറ്റൂല, ഇപ്പൊ പറ്റും. ഇപ്പോഴും പറ്റും പറഞ്ഞൂടാ. ഞങ്ങള് കഫേടാന്ന് പറഞ്ഞ എല്ലാരും സാറ് പണ്ടു ഉണ്ടായി ഓടുമ്പോ കഫ ചെയ്യാൻ പാടില്ല, പാടില്ല ടേസ്റ്റ് ചെയ്തിട്ടേ കഫ ചെയ്യാൻ പാടുള്ളൂ. ടേസ്റ്റ് ചെയ്ത് കഫേ ടേസ്റ്റ് ചെയ്യുമ്പോ നിക്കൂലമ്മ, ഓടുമ്പോ കഫ ചെയ്യാൻ പാടുള്ളൂ.
ഞങ്ങ ഓടി നേരെ വണ്ടി കേറി പോയി 10 വീഡിയോ ആക്കിനി. എന്തെയാൻ എങ്ങനാണ്ടൊക്കെ എസ്കേപ്പ് ആയി ഒരു സ്ഥലത്ത് കയറി ഇന്ന് കൊറേ നേരം 1 മണിക്കൂർ എങ്ങാണ്ട് ആ സ്ഥലത്തേക്ക് കയറി. മാര ആ സ്ഥലത്ത് ചുറ്റിനും വളഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കെ ഞങ്ങ വേറൊരു അണ്ടർഗ്രൗണ്ടിൽ പോയി കേറി. പണ്ടെന്റെ എന്തോരം വണ്ടി ഉണ്ട്, പൈസ പൈസ പണ്ട് കക്കരി മാത്രം മതി എനിക്ക്, അല്ലാണ്ട ഫണ്ട് കിട്ടും എനിക്ക്. എനിക്ക് വേറെ ആൾക്കാർ ഗ്രൈൻഡ് ചെയ്ത് ഫണ്ട് തരും. കക്കലിനൊക്കെ എന്നെ അറിയണോനാ എനിക്ക് ഫണ്ട് വെച്ചാ തരും എല്ലാരും. അതൊക്കെ ഒരു പവറാ. എന്തൊക്കെ വണ്ടി ഉണ്ടായിന്ന് അറിയോ എന്റെ കയ്യില്? എത്ര 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 വണ്ടി ഉണ്ടായിന്ന് അറിയോ? എല്ലാം പോയില്ലേ നീ പറഞ്ഞിട്ടെന്ത്? ഇനി ഓസ്ട്രേലിയാക്കാൻ ചോദിച്ചല്ലേ ഏട്ടാ കേറിക്കോ. എന്നല്ലേ പറഞ്ഞ നിനക്കോർന്നോടെ അവന്റെ ഈ എന്തായിട്ട് ഇതൊരു വണ്ടിയാണ്? ഇത് തൊട്ട അപ്പ ചള എടാ, ഇവന് ആർമറൊന്നും ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു, വെറുതെ അല്ലെ ഇങ്ങനെ ചളങ്ങുന്നേ. അങ്ങ് നേരെ വണ്ടി പണിയണ അങ്ങോട്ട് കൊണ്ടു. ഇവൻ അപ്പയിട്ടില്ല, അപ്പയിട്ടില്ല. ലൈറ്റ് പോരാ, വണ്ടി അപ്പയെന്ന് പറഞ്ഞ അതല്ല. ട്രാക്സ് പോലും ഇങ്ങനെ ചളുക്കൂല. ബിഎംഡബ്ല്യൂന്റെ ചിഹ്നം കൊടുക്കൂലടാ, മറ്റേ കോപ്പിറൈറ്റ് ഇഷ്യൂ. പക്ഷെ ഓടിക്കണ്ടല്ലോ ചിഹ്നം, ഓടിയിടുന്നോണ്ടല്ല ഒരു റൗണ്ട് കുറവാ. ഇവിടെ ഇവരെന്തെങ്കിലും മറ്റേ സ്ട്രീമേഴ്സ് കൂടുതലല്ലേ? എല്ലാരും കാണുന്നുണ്ട്. അതെ അതെ, നീ കണ്ണ് ചൊറിയുന്നുണ്ട്, കടിക്കണ്ടാ? അതെ അതെ അതെ, എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഇല്ലാണ്ട്, അതെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ഇങ്ങനെ മറ്റേ ആധികാരികമായി സംസാരിക്കാൻ പറ്റില്ല ഒരു വിഷയത്തെ പറ്റി. ഞാൻ എന്ത് കണ്ടിട്ട് കടിക്കാനാ? എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടാണ് ഓക്കെ. പോലീസാരെ പിടിച്ചോണ്ട് പോയെന്നാ, എന്നിട്ട് മത്തായിനെ തിരിഞ്ഞു പോലും നോക്കില്ല, എന്നിട്ട് എന്നെ വിൽക്കാൻ നോക്കിയാണ് കൊണ്ടേ. പോലീസാരെ എടുത്തോണ്ട് കൊടുത്തിട്ട് പറയണേ അല്ല, നീ കേക്കണ, നീ ഐക്യു കേക്കണ. ഇവന്റെ ഇവൻ ജയിലിയാടി എങ്ങനെയാന്നറിയാവോ? ഇവൻ ജയിലിലുള്ള ഏതോ വലിയ ബിൽഡിങ്ങിന്റെ മേളിൽ കയറിട്ട് താഴത്തേക്ക് ആടി ചത്ത്, എന്നിട്ട് ഈ അടിച്ച് റീസ്പോൺ അടിച്ച് ഹോസ്പിറ്റലിൽ വന്ന്. അതാണ് അവന്റെ ജയിലിയാട്ടം. ഞാൻ കൊടുത്ത കാശ് കൊണ്ട് പോലീസിന് കൊടുത്ത്, അത് പോട്ടെ നോക്ക. അവന്റെ കയ്യിലുള്ളത് കൂടെ പുറത്തറിഞ്ഞ് എന്തായിരിക്കും? ഒരു ഐക്യം ഇല്ല. ഇവനെയൊന്നും ബാൻ ചെയ്യൂല. ഇവനെയൊക്കെ മറ്റേ വല്ല ഊളം പറയലും കൊണ്ടിടും. അത്ര നേരം ഗ്രൈൻഡ് ചെയ്ത് ഉണ്ടാക്കിയ സാധനം വൈപ്പ് ചെയ്ത് കളഞ്ഞേക്കുന്നത് ഇന്ന് വരും നാളെ വരും. പിന്നെന്ത്? വണ്ടി ഇന്ന് വരും നാളെ വരും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ക്യാഷ് ഉണ്ട്, വണ്ടി വരൂല്ലോ.
ആദ്യമായിട്ട് മേടിച്ചാൽ വെള്ളത്തിൽ മുക്ക്. ഇനി വരരുത്, വേനെ വിളിച്ചാ വരരുത് ഇനി ഇന്നത്തെ ദിവസം. അവന്റെ അപ്പ് മുക്ക് 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 വെള്ളത്തിൽ ഓടിക്ക, വെള്ളത്തിൽ ഓടിക്ക. ഒരു മനസമാധാന ഒരു സമാധാനം എന്തൊന്നില്ലാത്തൊരു സമാധാനം ഇന്ന്. കൊല്ലല്ലേ കൊല്ലല്ലേ എന്തിനത് ആരിലേക്കൊന്ന് ചാവും എല്ലാ ആരിലൊക്കെ ചാവട്ടെ. ചത്ത് 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 വെള്ളത്തിൽ ചത്ത കിട്ടില്ല, വെള്ളത്തിൽ ചത്ത കിട്ടില്ല. നീ ചത്ത, എല്ലാരും ചത്താ. ഞാൻ ഞാൻ മുങ്ങാന്ന് വെച്ചിരിക്കരുത്. ചക്കം പിടിച്ച അല്ലിട്ടിയാന്നല്ലേ ചത്തില്ലേ നീ സുഖല്ലാത്തായി ഹോസ്പിറ്റലില്ല. എന്റെ വണ്ടി ഒന്നുമില്ല, ഞാൻ നടക്കണം. ഇപ്പൊ നിക്കോ
നമ്മള് വരാം നമ്മള് വരാം. അല്ലല്ല ഞാനേ അല്ല ഞാൻ ഇറങ്ങും ഞാൻ മുതുക്കില് ഉറങ്ങിയിട്ടില്ല ഇന്നലെ. ഉറങ്ങിയില്ല, സമയം വ്യത്യാസമുണ്ട്, സമയം വ്യത്യാസം. ശരിയാ, ഉറങ്ങിയെന്നാ പോണു. ആടാ ശരി 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 ശരി, ഞാൻ ഉറങ്ങട്ടെ. ഇതാരാടാ STN2 ഗെയിം? ഏത് മാസടി മാസടി അവൻ വന്നേച്ച്. എന്നെ ഇടിക്കാൻ പഠിപ്പിച്ചാടാ. എന്താ എന്റെ അക്കൗണ്ടിൽ എന്റെ ക്യാഷ് അല്ല കിടക്കുന്നേ. അല്ലത് എന്റെ ക്യാഷ് അല്ല നടക്കുന്നത്, എനിക്ക് അതിന് എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. നടന്നു പോകാം. എന്ത് ഇത്ര ധൃതി? എന്ത് എഴുതുന്നോ ആരക്കൊന്ന്? തലയും കുത്തി കിടക്കും തനിച്ചാടാ. ഒന്നിനെ കിട്ടിട്ടുണ്ട്, ഇനി നമുക്ക് പൊങ്ങി എന്താന്നും കളിക്കാം. ഇതെങ്ങനെയാണ് എടുക്കണത്? എങ്ങനെയാണ് പിന്നെന്താ? അത് ഞാൻ പറഞ്ഞുതരില്ല, നീ ഒന്നും പഠിക്കണ്ട. എന്തൊക്കെ ഉണ്ട് വാനക്ക?
അതുപോലും അറിയാതാണ് ഈ നാറിയൊക്കെ വന്ന് സിറ്റി കടന്ന് ചൊരണ്ടത്. ഇത് ഇത് ഇന്ന് വന്നോ ആരെങ്കിലും ആണേ ഓക്കെ സമ്മതിക്കാം. ഇത് വർഷങ്ങളായിട്ട് സിറ്റി കടന്ന് മെഴുകണവന് ക്യാരി അടിക്കാൻ അറിഞ്ഞൂടാ, ടി എച്ച് എടുക്കാൻ അറിഞ്ഞൂടാ. ഇതൊക്കെ എനിക്ക് നമ്മളിതൊന്നും ചെയ്യണില്ലല്ല, നമ്മള് പാവങ്ങള്. ഇറക്കൂല്ല, നീ എന്ത് ചെയ്യും? വണ്ടി നടക്കണോ? വണ്ടി വിളിക്കട്ടോ? പറ്റത്തില്ല, ബി എം കിട്ടൂല. ഇനി ബി എം കിട്ടൂല, ബി എം കിട്ടും. പൈസ വിളിക്കാൻ അല്ല അല്ല മറ്റേ ഞാൻ റീഡ് ഫോൺ ആയി കഴിഞ്ഞാ എനിക്ക് ബി എം ഡബ്ല്യൂ വിളിക്കാൻ പറ്റൂലേ? ഇല്ല ഇല്ല പറ്റൂല. നടക്കുന്നത് ഞാൻ പോവാ വേറൊരു നാട്ടിൽ പോണം. ഏതാണ് വേറെ നാട്ടില്? അതെ, മറ്റേ ഇതിലൊന്ന് ഓൺലൈനിൽ വരുമോ? ഡിസ്കോർഡില്? എന്തിനാണ്? എനിക്ക് എന്റെ എസ് എം ജി കേറണ എങ്ങനെയാ നോക്കാൻ. എസ് എം ജി കേറാനായിട്ടൊന്നുമില്ല, അവരുടെ ഡിസ്കോർഡില് പോയിട്ട് അവരെ ഒന്ന് ജോയിൻ ചെയ്യുക. ഡിസ്കോർഡിൽ ജോയിൻ ചെയ്താൽ മതി. പിന്നെ ആ പിന്നെ ഫൈവ് എമ്മില് പോയിട്ട് എസ് എം ജി ഒന്ന് സെർച്ച് ചെയ്താൽ അതിനകത്ത് ചുമ്മാ കയറിയാണ്. ശരി, ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയുണ്ട്?